Namaskaram. Inna eniki lebhichittulladu valare vichitramayittulla oru vishayam. Anugrahathinu paathramagan. Anugrahathinu paathramagan. Aadi vishayam notice le eniki kittiyappo njan oru minute onnu aalochikkayum cheythu endha appo parayya idile. പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ എന്താ കൃത്യമായിട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പറയണം? എന്തിനാണ് ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തതെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പം എന്തിനാണ് ആ വിഷയം തന്നെ തിരഞ്ഞെടുത്തതെന്നും എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്നും വ്യക്തമായിട്ടാണ് ഇരിക്കുന്നത്. എന്ത് അനുഗ്രഹത്തിന് പാത്രമാകാൻ എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ വരും. ഒന്ന്, എന്തിനാണ് അനുഗ്രഹത്തിന് പാത്രമാകുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലേ അനുഗ്രഹത്തിന് പാത്രമാകണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. രണ്ട്, ആരാണ് അനുഗ്രഹിക്കേണ്ടത്, ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ ഈ വിഷയം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തിനാണ് അനുഗ്രഹത്തിന് പാത്രമാകുന്നത്? അനുഗ്രഹത്തിന് പാത്രമായില്ലെങ്കിൽ, അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? അനുഗ്രഹത്തിന് പാത്രമാകണമെങ്കിൽ ആരനുഗ്രഹിക്കണം, ആരെ അനുഗ്രഹിക്കണം? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. മുഴുവൻ തീരാൻ സാധ്യത കുറവാണ്, പക്ഷെ എന്നാലും ഒരു തുടക്കം. ബാക്കി നമ്മൾ നമ്മുടെ യാത്രാമധ്യത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ തുടക്കമാണ് നമ്മുടെ ഉദ്ദേശം. എന്തിനാണ് ഈ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എന്തിനാ ജീവിക്കുന്നത് എന്ന്. നമ്മൾ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ഉണ്ണാനും ഉറങ്ങാനുമാണ്. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യും, പക്ഷെ അതൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാ പലപ്പോഴും ചെയ്യുക. പക്ഷെ ജനറലായിട്ട് നോക്കിയാൽ ഈ രണ്ട് ആഗ്രഹങ്ങളല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. പലരോടും ചോദിച്ചു നോക്കിക്കോളൂ, എന്തിനാ ഇതൊക്കെ ചെയ്യണത്, ഓഹ് ജീവിച്ചു പോണ്ടേ എന്നാ പറയണേ. എന്ത് ബിസിനസ്സുകാർ മുതൽ പിച്ചക്കാർ വരെയുള്ളവർക്ക് ഈ ഒരൊറ്റ ഉത്തരേ തരാനുള്ളൂ, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ചു പോകട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോകുവാനാണ് പിച്ചക്കാർ മുതൽ ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ വരെ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെ ജീവിതോദ്ദേശവും ഒന്ന് തന്നെയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോകണ്ടേ. അതിനപ്പുറം ഒരു ജീവിത കാഴ്ചപ്പാട് നമുക്കില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു വളരെ കുത്തി 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 എല്ലാ ഓരോരുത്തരോട് ചോദിക്കുകയാണ്, എന്തിനായി ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനു മുമ്പ് ജീവിതം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാലോ? ജീവിതം ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി. ചോദ്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറില്ലാത്ത നമുക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല. ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരണേ. ഇതൊന്നും ഈ പ്രഭാഷണം കേൾക്കുമ്പോഴേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം ഈ ചോദ്യങ്ങളൊന്നും കേൾക്കാത്തിടത്തോളം കാലം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഇപ്പൊ സംശയമായി, ജീവിതം എന്താ, എന്തിനാ ജീവിക്കണത്, ഇതൊക്കെ പ്രശ്നമായി. കേട്ട് കഴിയുമ്പോഴേ പ്രശ്നമുള്ളൂ. ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ മറുപടി പറയാൻ. പിന്നെ വേണമെങ്കിൽ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാം, എന്താ അത്? ജനന മരണങ്ങൾക്കിടയിലൂടെ, ജനന മരണങ്ങളാകുന്ന രണ്ട് ഘട്ടങ്ങൾ, അത് ജീവിത യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആത്യന്തികമായിട്ടുള്ള തത്വത്തെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല. ജനിച്ചു മരിക്കും, ജനിച്ചു മരിക്കുന്നതിനിടയിൽ കാലദേശങ്ങളിലൂടെയുള്ള മുന്നോട്ടുള്ള സഞ്ചാരമാണ് ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. കാരണം കാലത്തിലൂടെ പുറകോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ദേശത്തിലൂടെ പുറകോട്ട് പോകാൻ സാധിക്കും, പക്ഷെ കാലത്തിലൂടെ പുറകോട്ട് പോകാൻ സാധിക്കില്ല. സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും, പക്ഷെ സാധിക്കില്ല. അപ്പൊ കാലദേശങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് ജീവിതത്തിന്റെ ഒരു ഏകദേശ നിർവചനം വേണമെങ്കിൽ കൊടുക്കാവുന്നത്. ഇതല്ലാതെ ഒരു നിർവചനം കൊടുക്കാൻ വളരെ പാടാണ്. ഈ കാലദേശങ്ങളിലൂടെയുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആത്യന്തികമായിട്ട് എന്ത് നേടാനാണ്? നമ്മൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്താണ് ഈ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്? ഓരോരുത്തരോടും ചോദിച്ചാൽ കുത്തി കുത്തി ചോദിക്കണം, എന്നാലേ ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ചിന്തിക്കില്ല. ചിന്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശീലമല്ല. നിങ്ങൾ സമ്മതിക്കുകയല്ലേ തോന്നും? ഹേയ്, ഞങ്ങളൊക്കെ വളരെയധികം ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ സമ്മതിക്കാൻ മടിയുള്ള അഭിമാനിയായ മനുഷ്യൻ സ്വയം നിരൂപിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നവരാണെന്ന്. ആണോ? നിങ്ങളെല്ലാവരും, ഞാനടക്കമുള്ളവർ, ചിന്തിക്കുന്നവരാണോ? ചോദിക്കേണ്ടതാണ്. ചിന്തിക്കുന്നവരാണെങ്കിൽ
ജീവിതത്തിൽ പ്രതികരിക്കേണ്ടുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവന്റെ ചുറ്റുപാടുകളിൽ പ്രതികരിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നിർഭയം പ്രതികരിച്ചിരിക്കും. നമ്മൾ പ്രതികരിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഒരു അഭിപ്രായം പറയാനുണ്ടോ? പലപ്പോഴും നമുക്കൊന്നുമില്ല. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. ചാവാൻ സ്വയം ശക്തിയില്ലാത്തതുകൊണ്ട്, ഭയമായതുകൊണ്ട്, ആത്മഹത്യ പാപമാണെന്ന് ആരോ പറഞ്ഞ് ധരിപ്പിച്ചതുകൊണ്ട്, ആരാ പറഞ്ഞതൊന്നും അറിയില്ല, പറഞ്ഞ് ധരിപ്പിച്ചതുകൊണ്ട് ഇനി ആരെങ്കിലും ഒരാൾ ഇത് വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യാൻ പോലും മടിക്കുകയല്ല. പുണ്യമാണെന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ ആത്മഹത്യ പോലും ചെയ്യാൻ മടിക്കാത്ത നമുക്ക് ചിന്ത ഉണ്ട് എന്ന് പറയാൻ വലിയ അധികാരമൊന്നുമില്ലെങ്കിലും ചിന്തിക്കുന്നവരാണ് നമ്മളെന്നൊരു ധാരണ നമുക്കുണ്ട്. അപ്പൊ കുത്തി കുത്തി ചോദിച്ചാൽ തുരുമ്പ് പിടിച്ചെടുത്തിരിക്കുന്ന ഈ ചിന്ത ഒന്ന് പ്രവർത്തിപ്പിക്കേണ്ടി വരും. അങ്ങനെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാവും. വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യത്തിനാണ്. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കാലാകാലങ്ങളിൽ മാറും. 5 വയസ്സിൽ ഉണ്ടായിരുന്ന ലക്ഷ്യമല്ല 15-ാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്നത്, അതല്ല 25-ാമത്തെ വയസ്സിലുള്ളത്, അതല്ല 55-ാമത്തെ വയസ്സിൽ ഉണ്ടാകാൻ പോകുന്നത്. മാറി മാറി വരുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എപ്പോഴും ജീവിക്കുന്നതിന് ഒരു മുന്നിൽ ഒരു പോയിന്റ് കാണും. ഈ ജീവിത ലക്ഷ്യം സാധിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് നേടുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിതമായാൽ നമുക്ക് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്? ഒരു ലക്ഷ്യം വിട്ടു, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ലക്ഷ്യം സഫലമായി. ആ ലക്ഷ്യം സഫലമായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുക? ഒരേ ഒരു വസ്തുവാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുക, അത് സുഖം എന്ന വസ്തുവാണ്. ആഗ്രഹം സഫലീകൃതമായി കഴിഞ്ഞാൽ മനുഷ്യന് ലഭിക്കുന്നത് ഒരേ ഒരു വസ്തുവാണ്, അത് സുഖമാണ്. അപ്പം ലോകത്തുള്ള മനുഷ്യരാശി മുഴുവനും ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് ജീവിക്കുന്നത്, സുഖം ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മളെങ്ങനെയാണ് ഈ സുഖം അനുഭവിക്കുന്നത്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഒരു വസ്തുവിനെ കാണുകയാണ്. ഇന്ദ്രിയങ്ങൾ അനുഭവിക്കാത്ത, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവ ഗോചരമല്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ആഗ്രഹമേ ഉണ്ടാവില്ല. കാണാത്തൊരു വസ്തു, കേൾക്കാത്തൊരു വസ്തു, മണക്കാത്തൊരു വസ്തു, രുചിക്കാത്തൊരു വസ്തു, സ്പർശിക്കാത്തൊരു വസ്തു, ഈ സാധനത്തെ വേണമെന്നോ വേണ്ട എന്നോ വയ്ക്കാൻ നമുക്കാവതില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പരിധിക്കകത്ത് വരുന്ന ഒരു വസ്തു നമുക്കിഷ്ടമാണെങ്കിൽ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിശ്ചയിക്കുന്നത് നമ്മളല്ല, ഇഷ്ടമാണെങ്കിൽ ആ വസ്തുവിനെ കാണുമ്പോൾ എൻ്റെ കണ്ണിന് കാണാൻ ഇഷ്ടമുള്ളത്, കാതിന് കേൾക്കാൻ ഇഷ്ടമുള്ളത്, മൂക്കിന് മണക്കാൻ ഇഷ്ടമുള്ളത്, നാക്കിന് രുചിക്കാൻ ഇഷ്ടമുള്ളത്, തൊക്കിന് സ്പർശിക്കാൻ ഇഷ്ടമുള്ളത്, എൻ്റെ ഇഷ്ടം തീർന്നു, ഇതിനപ്പുറം ഒരു ഇഷ്ടമില്ല എനിക്ക്, ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലോകത്തെ മനസ്സിലാവുക, നമുക്ക് നമ്മളെ മനസ്സിലാവുക. എൻ്റെ, നിങ്ങളുടെ, നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ 5 ഇന്ദ്രിയങ്ങൾ മാത്രമാണ്. ഇതിനപ്പുറം ഒരു ഇഷ്ടവുമില്ല, ഒരനിഷ്ടവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 5 പരിധിക്കകത്ത് പെടാത്ത ഒരു ഇഷ്ടം പറയാൻ പറ്റുമോ? പറ്റില്ല. കാണാത്ത, കേൾക്കാത്ത, മണക്കാത്ത, രുചിക്കാത്ത, സ്പർശിക്കാത്ത ഒരു വസ്തുവിനെ ഇഷ്ടപ്പെടാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ കഴിയുകയില്ല. ചൊവ്വയിലുണ്ട് എന്ന് ആരോ പറഞ്ഞു കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമാകാത്ത ഒരു ജീവിയെ സ്നേഹിക്കാനോ വെറുക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇഷ്ടവും അനിഷ്ടവും ഇന്ദ്രിയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങള് സദാ പുറത്തോട്ട് പോയി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തോട്ടല്ല ഇത് ചലിക്കണത്, പുറത്തോട്ടാണ്. കണ്ണ് പുറത്തുള്ളതാണ് കാണുക. പുറത്തുള്ളതാണ് കാണുന്നതെങ്കിലും എവിടെയാ ഈ കാഴ്ച നടക്കുന്നത്? കാഴ്ച അകത്താണ് നടക്കുന്നത്. പുറത്തുള്ളതാണ് കേൾക്കുന്നതെങ്കിലും അകത്താണ് കേൾവി നടക്കുന്നത്. അപ്പോൾ അകത്ത് നടക്കുന്ന പ്രക്രിയയെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ കണ്ണിന് കാണാൻ ഭംഗിയുള്ളൊരു സംഗതി കണ്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നാൻ വഴിയില്ല. അപ്പൊ കണ്ടു, ഒരു സാധനം കണ്ടപ്പോൾ അത് മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ മനസ്സൊരല്പനേരം മറ്റുള്ളതിൽ നിന്ന് വിട്ട് അതിലേക്ക് മാത്രമായി. കാണാൻ ഭംഗിയുള്ള ഒരു വസ്തു കണ്ടപ്പോൾ, മനസ്സിന് ഇഷ്ടം തോന്നിയപ്പോൾ മറ്റിന്ദ്രിയങ്ങളൊക്കെ തൽക്കാലം ശമിച്ച്
കണ്ണ് അതിൽ മാത്രം ഒരു അല്പനേരത്തേക്ക് ലീനമായി അപ്പം നമുക്കൊരു ചെറിയ സുഖം തോന്നും അതിനെ നമ്മുടെ മഹർഷീശ്വരന്മാർ മോദം എന്നാണ് വിളിച്ചത് ഒരു സുഖം ആ ഇഷ്ടം തോന്നിക്കഴിഞ്ഞ ഒരു മോദം ഒരു ആനന്ദം ഒരു ചെറിയ ആനന്ദമാണ് അത് വളരെ നേർത്ത ഒരു സുഖം ആനന്ദത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് സുഖത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയണത് ഇപ്പൊ കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കുവാനും ഭംഗിയുള്ള ഒരു വസ്തുവിനെ കണ്ടപ്പം നമുക്ക് തൽക്കാലം ഒരു രസം തോന്നി കേൾക്കാനുള്ളതും അതേപോലെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അപ്പൊ തൽക്കാലം ആ ഇന്ദ്രിയം അതിൽ ലീനമായി മറ്റിന്ദ്രിയങ്ങളൊക്കെ ശാന്തമായപ്പം ഒരു ചെറിയ സുഖം അപ്പൊ അത് വേണം എന്നുള്ളതായി അടുത്ത പടി കാണാൻ ഭംഗിയുള്ളത് കണ്ടപ്പോൾ അത് വേണം എന്നായി അത് വേണം എന്നുള്ളതിന് പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ട് അത് നമ്മുടെ കൈക്കലായി നമ്മുടെ കൈക്കലാകുമ്പോൾ ഒരു സുഖമുണ്ട് എൻ്റെ കണ്ണിന് കാണാൻ ഭംഗിയുണ്ടായിരുന്ന ഒരു വസ്തു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എൻ്റേതായപ്പോൾ അതെനിക്കൊരു സുഖം തരുന്നുണ്ട് ആദ്യത്തെ സുഖത്തേക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ള സുഖമായതുകൊണ്ട് അതിനെ ആമോദം എന്നാണ് വിളിക്കുന്നത് കുറച്ചും കൂടി നല്ല സുഖം അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി അതിനെ ഞാൻ ഉപയോഗിക്കുന്നു എൻ്റെ കണ്ണിനെ ആനന്ദിപ്പിച്ച വസ്തു എൻ്റേതായി എൻ്റേതായി കഴിഞ്ഞിട്ട് ഞാൻ അതിനെ പ്രയോഗിക്കുന്നു ഉപയോഗിക്കുന്നു അനുഭവിക്കുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ സുഖമുണ്ടാകും ആ സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ അനുഭവിക്കുമ്പോൾ എൻ്റെ ആ ഇന്ദ്രിയത്തിലൂടെ എൻ്റെ മനസ്സ് നിശ്ചലമാകുന്നു തത്കാലത്തേക്ക് മറ്റേന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എൻ്റെ മനസ്സ് നിശ്ചലമാകുമ്പോൾ പ്രമോദം ആമോദം ആമോദം പ്രമോദം സുഖത്തിൻ്റെ മൂന്ന് ചേരിതിരിവുകളായത് ഒരു ഭംഗിയുള്ളതിനെ കണ്ടു കേട്ടു മണത്തു രുചിച്ചു സ്പർശിച്ചു ഒരു സുഖം അതിനെ പ്രയത്നിച്ച് അവനവൻ്റേതാക്കിയപ്പോൾ ഒരു സുഖത്തിൻ്റെ ആധിക്യം അത് പ്രാവർത്തികമാക്കിയപ്പോൾ അത് പ്രയോഗിച്ചപ്പോൾ കിട്ടുന്ന സുഖം ഇതാണ് സുഖത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഈ മൂന്ന് സുഖവും പുറത്തു നിന്നുണ്ടാകുന്നതല്ല ഈ മൂന്ന് സുഖവും അകത്തു നിന്നുണ്ടാകുന്നതാണ് പുറത്തു നിന്നുണ്ടാകുന്നതല്ല ഏത് സുഖവും പുറത്തു നിന്നല്ല അകത്തു നിന്നാണ് ഉണ്ടാകുന്നത് ഇതാർക്കാ മനസ്സിലാവുക ഇത് മനസ്സിലാകണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം ബുദ്ധിയില്ലാത്തവന് മനസ്സിലാവില്ല ബുദ്ധി എന്ന് പറയുന്നത് എന്താ ബുദ്ധി എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം ബുദ്ധി എന്ന് പറയുന്നത് എന്തായാലും അതുണ്ടെങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എ ബി സി എന്ന വസ്തുക്കൾ കിട്ടുമ്പോഴാണ് എനിക്ക് ആനന്ദമുണ്ടാകുന്നത് ആ വസ്തുവാണ് എനിക്ക് ആനന്ദത്തെ തരുന്നത് എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെ വസ്തുക്കളാണ് ആനന്ദത്തെ തരുന്നത് എന്ന് വിചാരിച്ച് വസ്തുക്കൾ വേണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു നമ്മൾ നമ്മുടെ ആനന്ദം ആമോദ പ്രമോദങ്ങളായിട്ടുള്ള സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങളാണ് ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖമാണ് ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് വേണമെന്ന് തോന്നുന്നു ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റേതാക്കുന്നു ഞാൻ സുഖിക്കുന്നു ഏതുവരെ ആ സുഖം എത്ര കാലം നിലനിൽക്കും ബാഹ്യമാണ് സുഖമെന്ന് കരുതി വസ്തുജന്യമാണ് സുഖമെന്ന് കരുതുന്ന എൻ്റെ സുഖം എത്ര കാലത്തോളം എൻ്റെ കൂടെ നിൽക്കും ആ വസ്തു നഷ്ടപ്പെടുന്നത് വരെയോ അല്ലെങ്കിൽ ആ വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സുഖം പഴയതാകുന്നത് വരെയോ ഈ രണ്ട് സമയങ്ങളിൽ മാത്രം ഈ സുഖം എൻ്റെ കൂടെ നിൽക്കുള്ളൂ ആ സുഖത്തിന് ഹേതുവായിട്ടുള്ള വസ്തു നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ സുഖം തീർന്നു ആ വസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സുഖം പഴയതായി കഴിഞ്ഞാൽ ബോറടിക്കും എനിക്ക് ബോറടിക്കുന്നത് ഒരു അസുഖമാണ് സുഖകരമായ അവസ്ഥയല്ല അപ്പൊ എന്റെ സുഖം തീർന്നു അപ്പോൾ പുറമേ നിന്ന് ബാഹ്യമായിട്ടുള്ള ലോകത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന സുഖം വസ്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സുഖം ഇന്ദ്രിയ ഗോചരങ്ങളായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സുഖം താത്കാലികം മാത്രമാണ് വസ്തു നഷ്ടപ്പെടുകയോ അത് പഴയതാവുകയോ ചെയ്താൽ എന്റെ സുഖം ഇല്ലാതാവും ഈ സുഖത്തിന് വസ്തുജന്യമായിട്ടുള്ള സുഖത്തിന് ഇന്ദ്രിയജന്യമായിട്ടുള്ള സുഖത്തിന് ഇന്ദ്രിയങ്ങൾ ഒരു സാധനത്തെ കാണുന്നു എനിക്ക് ആഗ്രഹം തോന്നുന്നു എൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സുഖത്തിന് കാമം എന്നാണ് മഹർഷീശ്വരന്മാർ പേരിട്ടത് മഹർഷീശ്വരന്മാർ മഹാശാസ്ത്രജ്ഞന്മാരായിരുന്നു അവര് നമ്മൾ വിചാരിക്കുന്നത് പോലെ മഹാമോശക്കാരോ ബോറന്മാരോ ആയിരുന്നില്ല മഹാമഹാന്മാരായിരുന്നു അവര് അവരെ ജീവിതത്തെ നിരീക്ഷിക്കുകയും മനുഷ്യരെ പഠിക്കുകയും മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നവരാണ് പിന്തിരിപ്പന്മാരായിരുന്നില്ല അവർ അതുകൊണ്ട് അവർ മനുഷ്യരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് മനുഷ്യൻ്റെ മനസ്സിനെ പഠിച്ച് ആ മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെഴുതി വെച്ചു അതാണ് നമ്മളുടെ പഴയ കാലത്തെ നമ്മളുടെ മുഴുവൻ എഴുത്തുകളും
വേദങ്ങള് പുരാണങ്ങള് ഇതിഹാസങ്ങള് തന്ത്രങ്ങള് എല്ലാം അത് തന്നെയാണ്. അപ്പൊ സുഖം കാമം എന്നവരതിന് പേരിട്ടു സുഖത്തിന്. ആ കാമം ഏത് കാമമാണ്? ബാഹ്യജന്യമാണ് സുഖം എന്ന് വിചാരിക്കുന്നതാണ് ആ കാമം. കാമം കാമം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടാൽ നമുക്ക് ഒരൊറ്റ കാമമേ ഓർമ്മ വരുള്ളൂ. അത് കാമം എന്നുള്ള വാക്കിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. പലപ്പോഴും നമ്മുടെ കുഴപ്പങ്ങള് നമ്മൾ മറ്റുള്ളതിലേക്ക് ആരോപിക്കും, എന്നിട്ട് അതിനാണ് കുഴപ്പം എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുക. എന്താ കാര്യം? എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും വിചാരം ഞാൻ പെർഫെക്റ്റ് ബീയിങ് ആണ്, ബാക്കിയുള്ളവരെല്ലാം ഇംപെർഫെക്റ്റ് ആണ്. ഇത് എന്റെ ധാരണ, എന്റെ മാത്രമല്ല നിങ്ങളും അതേപോലെ തന്നെ, നമ്മളൊന്നും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. അപ്പൊ ഞാൻ എപ്പം ഞാൻ എന്ന് പറഞ്ഞാലും അതിൽ നിങ്ങളും ഉൾപ്പെടും, ഞാൻ എപ്പം നിങ്ങൾ എന്ന് പറഞ്ഞാലും അതിൽ ഞാനും ഉൾപ്പെടും എന്ന് ധരിക്കണം. എന്നാലേ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പദ വാക്കുകളിൽ കയറി നിങ്ങൾ പിടിക്കുകയും. അതുകൊണ്ടാണ് ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെക്കണത് കയറി പിടിക്കാതിരിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ ഞാൻ മഹാശ്രേഷ്ഠൻ, ബാക്കിയുള്ളവരൊക്കെ മഹാമോശം. ആ മോശത്തരം സത്യത്തിൽ എവിടുന്നാണെന്നറിയോ? ഇവിടെ അകത്താണ് ഈ മോശത്തരം ഉള്ളത്. അതുകൊണ്ട് കാമം എന്നുള്ള വാക്ക് കേട്ടാ നമുക്ക് പതുക്കെ ചിരിയൊക്കെ വരാൻ തുടങ്ങായി, മോശമായി ആ വാക്ക്. ആർക്കെങ്കിലും കാമമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. പിന്നെ അത് വാക്കിന്റെ പ്രശ്നമല്ല, മറിച്ചോ നമ്മുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. അപ്പൊ മഹർഷീശ്വരന്മാര് ആഗ്രഹത്തിനാണ് കാമം എന്നുള്ള വാക്ക് കൊടുത്തത്. അല്ലെങ്കിൽ ഉപനിഷത്തിലെ സ കാമയത്തെ എന്നുള്ള വാക്ക് വ്യാഖ്യാനിക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ട് വരും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ബ്രഹ്മം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാമം തോന്നി. അപ്പൊ നമ്മൾ ആലോചിച്ചു തുടങ്ങും, ആരോട് കാമം തോന്നി? അവിടെ വേറൊരാൾ, നമുക്കൊക്കെ കാമം തോന്നണമെങ്കിൽ വേറൊരാൾ വേണം. വേറൊരാളില്ലാതെ അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചുള്ള ചിന്തയില്ലാതെ നമുക്കിത് തോന്നുകയല്ല. അപ്പം അതിനാരോട് കാമം തോന്നി? അങ്ങനെ ചിന്തിച്ചു പോയാൽ നമ്മൾ എന്ത് പറയും? ഈ മഹർഷീശ്വരന്മാരെന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞത് മുഴുവൻ അബ്സേർഡിറ്റിയാണ്, വിവരക്കേട്, ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്നതാണോ എന്നൊക്കെ ചോദിക്കും. എന്താ കാരണം? കാമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കുന്നതാണ്. ആഗ്രഹം എന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ കാമം എന്നുള്ള വാക്കിന് ആഗ്രഹജന്യമായ സുഖം എന്നർത്ഥം. അങ്ങനെ നമ്മള് പല, ഇപ്പൊ നമ്മള് അതേപോലത്തെ അനവധി കാമങ്ങൾ സാധിതമായിട്ടും സാധിക്കുവാൻ വേണ്ടിയിട്ടും ഇരിക്കുന്ന സമയമാണത്. ഈ കുറച്ചു കാലം ഈ ആഗ്രഹങ്ങളിൽ നിന്ന് വേറെ ആഗ്രഹങ്ങളിലേക്ക് പോയി, കുറച്ച് സുഖാനുഭവിച്ചു, പിന്നെ അത് നഷ്ടപ്പെട്ടു, കുറച്ച് സുഖാനുഭവിച്ചു, അത് നഷ്ടപ്പെട്ടു. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സുഖത്തിനോടൊരു മടുപ്പ് വരും. ഇന്ദ്രിയജന്യമായിട്ടുള്ള സുഖത്തിനോട് ഒരു മടുപ്പ് സ്വാഭാവികമായിട്ടും മനുഷ്യന് വരും. അപ്പൊ എന്ത് പറ്റും? അപ്പൊ നമ്മൾ ഈ സുഖത്തിന്റെ പൊരുളിലേക്ക് അന്വേഷിച്ചിറങ്ങും, നമ്മുടെ ബുദ്ധി ഉണരും, അപ്പോഴേ ഉണരുള്ളൂ. ആ ഉണരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചു തുടങ്ങും, ഈ സുഖം സ്ഥിരമാക്കാൻ വല്ല പണിയുണ്ടോ, സ്ഥിരമാക്കാൻ വല്ല വഴിയുമുണ്ടോ? ഏതുപോലെയാണത്? ടെമ്പററി ജോലി കിട്ടിയ ഒരാള് ജോലി പെർമനന്റ് ആക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് പോലെ തന്നെ, ഒരു വ്യത്യാസവും. ടെമ്പററി ആയിട്ടൊരു സാധനം കിട്ടിയ ആൾക്കാർക്ക് അത് പെർമനന്റ് ആക്കാൻ പറ്റുമോ? പെർമനന്റ് ആയിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടും ആ ബെനിഫിറ്റ് കിട്ടുമോ? അങ്ങനെയാ പെൻഷൻ സ്കീമൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ പെർമനൻസി എന്നുണ്ടാവുന്ന, എല്ലാം പെർമനന്റ് ആക്കാനുള്ള, എല്ലാം സ്ഥിരമാക്കുവാനുള്ള ഒരു വ്യഗ്രത. ഈ സുഖം ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പഴയതല്ലാതാക്കുവാനും നഷ്ടപ്പെടാതിരിക്കുവാനും സാധിക്കുമോ എന്ന് അന്വേഷിക്കുമ്പോൾ, സുഖത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഈ സുഖം പുറത്തുനിന്ന് വരുന്നതല്ല മറിച്ച് അകത്ത് നിന്നുണ്ടാകുന്നതാണ്. അകത്ത് നിന്നുണ്ടാകുന്ന ഈ സുഖത്തെ, എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഈ സുഖത്തെ എപ്പോഴും അനുഭവിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സുഖം ഒരിക്കലും നഷ്ടപ്പെടുന്നുമില്ല, ഒരിക്കലും പഴയതാകുന്നുമില്ല. ഈ സുഖം സ്ഥിരമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അത് അങ്ങനെ ആ സുഖം സ്ഥിരമായി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്, നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യം ഈ പറയണത്. അതായത് സുഖം സ്ഥിരമായി കഴിഞ്ഞു എങ്കിൽ വേറെ മോഹങ്ങൾ എന്തെങ്കിലും വരൂ. നമ്മൾ വളരെ സന്തുഷ്ടവാനായിരിക്കുന്ന സമയത്ത്, സന്തുഷ്ടനായിരിക്കുന്ന സമയത്ത് നമുക്കൊരു സുഖം വേണമെന്ന് തോന്നില്ല. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാന്നാ പറയാ, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഞാനിപ്പോ വളരെ സുഖമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാഗ്രഹം ഉണ്ടാവുകയില്ല എന്നുള്ളത് അനുഭവം കൊണ്ട് മനസ്സിലാക്കി വരാം നമ്മൾ. ഇതിനൊന്നും വേറെ ആരും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്ഥിരമായിട്ട് സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ സുഖം ഒരിക്കലും പഴയതാകാതെ ഇരിക്കുമ്പോൾ മോഹങ്ങൾ ഒന്നും തന്നെ കടന്നു വരില്ല.
മോഹം ക്ഷയിച്ചു പോകും. അപ്പോൾ ആ സുഖത്തിന്, മോഹം ക്ഷയിപ്പിക്കുന്ന സുഖത്തിന് മഹർഷിമാര് വേറൊരു പേരിട്ടു, മോക്ഷം. കാമം, മോക്ഷം, ഈ രണ്ട് സുഖങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കേന്ദ്രീകരിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യം അല്ല. ഇതിലേതെങ്കിലും ഒന്നിനെ കേന്ദ്രീകരിച്ചേ പറ്റുള്ളൂ. ഭോഗയോഗങ്ങളെ, ഭോഗമോക്ഷങ്ങളെ കേന്ദ്രീകരിക്കാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. സർവസംഗ പരിത്യാഗിയായ യതിവര്യൻ പോലും ഈ സുഖത്തിനെയാണ് ആഗ്രഹിക്കണേ. അപ്പൊ നമ്മളും സമാധാനമായി, നമുക്ക് നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം വെച്ചാൽ അവരും സുഖമാണ് ആഗ്രഹിക്കുന്നത്, നമ്മളും സുഖമാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടേത് ടെമ്പററി സുഖമാണ്, അവരുടേത് പെർമനന്റ് സുഖമാണ്. മനുഷ്യരാശിയെ മുഴുവൻ സമത്വത്തിൽ കാണാൻ ഈ ദർശനം സഹായിക്കും. ഇവിടെ വിവേചനങ്ങളൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെ ഈ ശാസ്ത്രത്തിന്റെ മുമ്പിൽ. അപ്പോൾ യതികൾ സുഖം ആഗ്രഹിക്കുന്നു, അവരാ വഴിക്ക് പോണു. നമ്മൾ സുഖം ആഗ്രഹിക്കുന്നു, നമ്മൾ ഈ വഴിയെ പോണു. കാമമോക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കേന്ദ്രീകരിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധ്യം അല്ല. ഇനി ഈ കാമമോക്ഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ സാധിക്കുക, അതിലേക്കാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. കാരണം അതിനാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും അമ്മയെ ദർശിക്കാൻ പോകുന്നതും മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് സഹിച്ച് അത് ദർശിക്കുന്നത് അമ്മയൊന്ന് അനുഗ്രഹിച്ച എൻ്റെ കാര്യം സാധിക്കുമായിരിക്കും. ഉറപ്പൊന്നുമില്ല കേട്ടോ നമുക്ക്. സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഇതിലും വലിയ അമ്മ വേറെ എവിടെ ഉണ്ടെങ്കിൽ പോകാൻ മടിക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ തുറന്ന ഒരു സംഭാഷണം നമ്മൾ തമ്മിൽ. അപ്പൊ വെറുതെ നിങ്ങളെ സുഖിപ്പിച്ചിട്ട് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ പച്ചയ്ക്ക് പറയണേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമൊന്നുമില്ല, സത്യമാണ് ഈ പറയണത്. അപ്പൊ ഇതിങ്ങനെ സാധിക്കാൻ നമ്മൾ തീരുമാനിച്ചു. എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ഒരാഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് സാധിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആഗ്രഹത്തെ ഉപേക്ഷിക്കാനും ആഗ്രഹിക്കാതിരിക്കാൻ പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രായോഗികമല്ല. ആഗ്രഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ആഗ്രഹം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം എന്താ, നമ്മൾ അങ്ങോട്ട് ആഗ്രഹിക്കാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കേണ്ടെന്ന് വിചാരിക്കുന്നു, ആഗ്രഹം അങ്ങനെ പോകുന്നു. എന്തെളുപ്പം, എന്നാൽ ലോകം എത്രയേ നന്നായേനെ. അങ്ങനെ പറ്റില്ല, ആഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. ആഗ്രഹിക്കാതെ മനഃപൂർവ്വം ഇരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഉപമയത്, സിഗരറ്റ് വലിക്കാർ. എൻ്റെ പ്രഭാഷണങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഈ കഥാപാത്രങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എല്ലാ ഡിസംബർ 31-നും ഇവർ തീരുമാനിക്കും സിഗരറ്റ് വലിക്കാതിരിക്കാൻ. നമുക്കൊക്കെ പരിചയമുള്ളവരുണ്ട്. അത് സിഗരറ്റ് വലിക്കാതിരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് എന്ത് ചെയ്യും, 31-ാം തീയതി രാത്രി 12 മണി ആകുന്നത് വരെ വലിയോട് വലിയായിരിക്കും നിർത്താൻ പോകല്ലേ. അങ്ങനെ 31-ാം തീയതി രാത്രി 12 മണിയായപ്പോൾ ഉപേക്ഷിച്ചു. ജനുവരി 1-നായി എഴുന്നേറ്റ് വളരെ അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് ഇങ്ങനെ നടക്കും, ഞാൻ സിഗരറ്റ് വലിക്കില്ല. 2, 3, 4 കഴിയുമ്പം നമ്മൾ എവിടുന്നെങ്കിലും, നമുക്ക് ഈ ത്വര വല്ലാണ്ട് വരും അകത്ത്, ആ സമയത്ത് നമ്മൾ പതുക്കെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരും. മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, എന്താ അത്, കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്ത ഒരാളുടെ ബ്ലഡിൽ നിക്കോട്ടിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും. ഈ നിക്കോട്ടിൻ പെട്ടെന്ന് കുറഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഡിപ്രഷൻ ഉണ്ടാകും, അത് അപകടകരമാണ്. അതുകൊണ്ട് സിഗരറ്റ് പെട്ടെന്ന് നിർത്താൻ പാടില്ല, പതുക്കെ പതുക്കെ നിർത്താൻ പാടില്ല. അപ്പം ഇത് ശാസ്ത്രീയ ഡോക്യുമെൻറ്റഡ് പ്രൂഫ് ഉള്ളതാണ്. ഞാൻ ഈ പ്രൂഫ് കൊണ്ടുവരും, എന്നിട്ട് പറയും ഇത് തെറ്റാണ്, എൻ്റെ സിഗരറ്റ് വലി കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ 20 വലിച്ചിരുന്ന ഞാൻ 19, 18 അങ്ങനെയാക്കി ക്രമേണ ഞാൻ തന്നെ ന്യായീകരിക്കും ഇതിനൊക്കെ. അവസാനം ഞാൻ പിന്നെ 5-ാം തീയതി മുതൽ 19 സിഗരറ്റ് വലിക്കും, 6-ാം തീയതി 18 സിഗരറ്റ് ആക്കും. അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ജാനുവരി 31 ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ എല്ലാവരും മറക്കും. പഴയപടി ഞാൻ 20 ഒരു പാക്കറ്റോ 2 പാക്കറ്റോ വലിച്ചു തുടങ്ങും അടുത്ത 31-ന് ഉപേക്ഷിക്കാൻ വേണ്ടി. ഇതാണ് നമ്മളുടെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം. ഈ ആഗ്രഹത്തിന്റെ മുകളിൽ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കാതിരിക്കാനോ ആഗ്രഹിക്കാനോ സാധിക്കുകയില്ല. ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാതിരിക്കുന്നതും വാസനകളുടെ പ്രേരണ കാരണമാണ്. ഈ വാസനകളാണ് ഈ ജന്മമെടുക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്. കർമ്മം അത് തീരാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാതിരിക്കുന്നതും. ആശനിരാശകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വരണേ. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ആ ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പൊ നമുക്ക് ബോധപൂർവം ആഗ്രഹിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരാഗ്രഹം മനസ്സിൽ വന്നു. ഒരാഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ആഗ്രഹം നമ്മളെ ഗ്രസിച്ചു കഴിഞ്ഞാൽ, നമ്മളത് നമ്മുടെ ആഗ്രഹമാണെന്ന് പറയും. എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എൻ്റെ ആഗ്രഹം ഇല്ല, ആഗ്രഹത്തിന്റെ ഞാനേ ഉള്ളൂ. എൻ്റെ ആഗ്രഹം എന്താ, എൻ്റെ ആഗ്രഹം ഇന്നതാണ്.
ഇന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുന്നതുവരെ എനിക്ക് ഉറക്കമില്ല. നല്ലതായാലും ചീത്തയായാലും അതൊക്കെ പിന്നെയാണ്, നല്ലതും ചീത്തയും നന്മയും തിന്മയും ഒക്കെ പിന്നെയാണ് വരുന്നത്. നമ്മളുടെ പുരാണ കഥാപാത്രം പുരാണ കഥകളിൽ എപ്പോഴും ഈ അശരീരി വരുന്ന കേൾക്കാം. പലപ്പോഴും പല കഥകളിലും അശരീരി കേൾക്കാം നമുക്ക്. അപ്പം ഞാൻ ഈ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഈ പുരാണങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു ഈ അശരീരി കുറച്ച് നേരത്തെ വന്നിരുന്നേ നന്നായിരുന്നില്ലെന്ന്. പലപ്പോഴും ചെയ്ത് കഴിഞ്ഞാലേ അശരീരി വരുള്ളൂ. ഇപ്പം ലളിതോപാഖ്യാനത്തിൽ ഭണ്ഡാസുരൻ്റെ ജന്മവൃത്താന്തങ്ങളെയൊക്കെ പറ്റി പറഞ്ഞിട്ട്, ലളിതാ പരമേശ്വരിയുടെ കഥ പറയുന്ന ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായ ഭാഗമാണ് ലളിതോപാഖ്യാനം. അതിൽ ഭണ്ഡാസുരൻ്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭണ്ഡാസുരൻ ജനിച്ചു കഴിഞ്ഞ് വരമൊക്കെ കൊടുക്കുന്ന സമയത്താ ബ്രഹ്മാവ് പറയണത്, വിഡിതായി പോയിട്ടോ എന്ന്. ഇദ്ദേഹത്തിന് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ ഗുണം ഉണ്ടാകുമായിരുന്നു, പക്ഷെ പറയാൻ പറ്റില്ല. കാരണം എന്താ? അശരീരി, ശരീരവുമായിട്ട് ബന്ധമില്ലാത്തത്. അശരീരി എന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ്. ശരീരവുമായിട്ട് ബന്ധമുള്ള മനസ്സ് ബോധമനസ്സും ശരീരവുമായിട്ട് ബന്ധമില്ലാത്ത മനസ്സ് ഉപബോധ മനസ്സും. അശരീരി ഉപബോധ മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഉപബോധ മനസ്സ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലാണ് അത് വേണ്ടിയില്ലായിരുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുക. അതിന് മുമ്പ് നമ്മളും ആലോചിക്കാറില്ല. അപ്പം അശരീരിയാണത്. അപ്പം കംസനൊരു അശരീരി ഉണ്ടായി. കംസനൊന്നും ചെയ്യുന്നതിന് മുമ്പാണല്ലോ അശരീരി ഉണ്ടായത്. കംസൻ ദേവകിയെയും വാസുദേവരുടെയും കല്യാണത്തിന് ശേഷം അവരെ തേർതെളിച്ചു കൊണ്ടുവന്നത് കംസനാണെന്നും ആ സമയത്തൊരു അശരീരി ഉണ്ടായി എന്നുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ അശരീരിയോ, അത് ഇൻട്യൂഷനാണ്. ഇൻട്യൂഷനും ഈ മനസ്സാക്ഷി എന്ന് പറയുന്നതും രണ്ടും ഉപബോധ മനസ്സിൻ്റെ പ്രക്രിയയാണ്. അതുകൊണ്ട് രണ്ടിനെയും അശരീരി എന്നാണ് വിളിക്കുക. അശരീരി ഉൾവിളിയാണ്. ശരീരത്തിൽ ശരീരവുമായിട്ട് അതിന് വലിയ ബന്ധമില്ല. അപ്പോൾ ഈ മനസ്സ് എന്ന് പറയുന്ന സംഗതിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ നമുക്ക് ആഗ്രഹങ്ങളെ കുറിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം വന്നു, ആ ആഗ്രഹം നമ്മളുടേതാണെന്ന് നമ്മൾ തീരുമാനിച്ചു. ആ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മൾ പ്രയത്നിക്കും. ഏതുവരെ? അത് സാധിക്കുന്നത് വരെ നമുക്ക് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ചിന്തകൾ മുഴുവൻ. ഒരു രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും. ആ രോഗം മാറുന്നത് വരെ നമുക്ക് വിശ്രമമില്ല. അത് മാറണം, എന്നാലേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നിന്ന് നമ്മൾ ആ രോഗത്തിൽ മാത്രം മുഴുകുകയാണ്. അപ്പം നമുക്കൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പം നമുക്കൊരാഗ്രഹം വന്നു പല കാരണങ്ങളെ കൊണ്ട്. നമ്മുടെ മനസ്സിനെ മുഴുവനായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് ആ ശരീരി എന്നുള്ള ഭാഗം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതും. നമ്മുടെ മനസ്സിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ മനസ്സിനപ്പുറം പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിലൊരാഗ്രഹം വന്നു, അത് നമ്മളെ ഗ്രസിച്ചു. ആഗ്രഹം നമ്മളെ ഗ്രസിച്ചു കഴിയുമ്പോഴേ നമ്മുടെ ആഗ്രഹമുള്ളൂ. ശരിക്കും എൻ്റെ ആഗ്രഹം എന്നല്ല പറയേണ്ടത്, ആഗ്രഹത്തിൻ്റെ ഞാൻ എന്നാണ് പറയേണ്ടത്. പക്ഷെ തൽക്കാലം കോമൺ യൂസേജ് എൻ്റെ ആഗ്രഹം എന്നായതുകൊണ്ട് എൻ്റെ ആഗ്രഹം, ഒരു നല്ല ആഗ്രഹം എനിക്കുണ്ടായി. ഉദാഹരണത്തിന്, നല്ല തണു മഴക്കാലമാണ്, ഒരു ഒരു വാട്ടർ ഹീറ്റർ കിട്ടിയാൽ തിരക്കേടൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. തണുത്ത സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഒരു സുഖം തന്നെയാണ്. ആ സുഖം ആഗ്രഹിച്ച് ഞാനൊരു വാട്ടർ ഹീറ്റർ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഗീസർ എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇപ്പം അടുത്തൊരു കടയുണ്ട്. ആ കടയിൽ നമ്മളുടെ ഭക്തിയാണ് ഇനിയും പറയാൻ പോണത്, ഞാൻ വിവരിക്കാൻ പോണതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ആഗ്രഹമൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ രാവിലെ ഈ കടയൊക്കെ ഐഡന്റിഫൈ ചെയ്തു. അടുത്ത കടയിൽ, ആ കട 9 മണിക്കാണ് തുറക്കുക. അപ്പം കടക്കാരനെ എനിക്ക് പരിചയമുണ്ട്. അവിടെ ഇഷ്ടം പോലെ വാട്ടർ ഹീറ്റർ ഉണ്ട്. വാങ്ങിക്കാൻ തീരുമാനിച്ച ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, ശുഭ്രമായിട്ടുള്ള വസ്ത്രം, ലളിതമായ വസ്ത്രമൊക്കെ ധരിച്ച്, കുറിക്കൂട്ടുകളൊക്കെ എണിഞ്ഞ് ആ കടയുടെ മുമ്പിൽ പോയി തൊഴുകഴികളോടെ നിൽക്കുകയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നത് പോലെ, ആഗ്രഹം സാധിക്കാൻ വേണ്ടി അമ്പലത്തിൽ നിൽക്കുന്നത് പോലെ, നിർമാല്യം തൊഴാൻ എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയണത്, നമ്മുടെ മനോഭാവമാണ്. അതിനെയല്ല ഞാൻ ഇപ്പം തുറന്നു കാണിക്കുന്നത്, നമ്മുടെ മനോഭാവത്തെയാണ്. നിങ്ങൾ ഇനി പ്രഭാഷണം എല്ലാം കഴിഞ്ഞ് പറയരുത് അദ്ദേഹം ക്ഷേത്രങ്ങളെ വിമർശിച്ചിട്ട് പോയി. നല്ല ക്ഷേത്രത്തെ അല്ല വിമർശിക്കുന്നത്, നമ്മളെയാണ്. ക്ഷേത്രങ്ങളൊക്കെ വളരെ ശരിയാണ്, അതിനെയൊന്നും അല്ല വിമർശിക്കുന്നത്, നമ്മുടെ മനോഭാവത്തെ. കാരണം അനുഗ്രഹത്തിന് പാത്രമാകാൻ എന്തൊക്കെ വേണമെന്ന് നോക്കണം, എന്നാലേ അനുഗ്രഹം കിട്ടുള്ളൂ. അതിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന അനുഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഇപ്പം ആ അനുഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് എങ്ങനെ സുഖം അനുഭവിക്കും എന്നുള്ളതാണ്, എങ്ങനെ പാത്രീഭൂതരാകും. ഇപ്പം നമ്മുടെ മനോഭാവനയാണ് നമ്മളെയാണ് വർണ്ണിക്കാൻ പോണത്. കുളിച്ച് കുറിയൊക്കെ ഇട്ട് രാവിലെ
വളരെ ശുദ്ധമായിട്ട് ആരെയും തൊടാതെ കടയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. കട തുറക്കുന്ന സമയത്ത് കടക്കാരൻ വരുമ്പം നമ്മളിങ്ങനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഈശ്വരന്മാരെ സ്തുതിക്കുന്നത് പോലെയാണ്. കടക്കാരൻ്റെ കണ്ണ്, കടക്കാരൻ്റെ മൂക്ക്, കടക്കാരൻ്റെ ചെവി, കടക്കാരൻ്റെ മുടി, കടക്കാരൻ്റെ ഡ്രസ്സുകൾ, അയാളുടെ വിക്രിയകൾ, അയാളുടെ ഇതിഹാസങ്ങൾ, അയാളുടെ കുടുംബ ചരിത്രങ്ങൾ എല്ലാം പറഞ്ഞ് അയാളിങ്ങനെ പൊക്കുക. എന്നിട്ട് അവസാനം നമ്മൾ പറയുക, അല്ലയോ കടക്കാര കൃപയുള്ളവനെ കനിഞ്ഞ് എനിക്കൊരു വാട്ടർ ഹീറ്റർ തരണേ എന്ന് പറഞ്ഞാൽ ആ നിസ്സാരനായിട്ടുള്ള കടക്കാരൻ എങ്ങനെയാ പ്രതികരിക്കുക? അതുപോലൊക്കെ തന്നെ ആയിരിക്കുകയല്ലേ ദൈവവും പ്രതികരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വല്ല വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വിചാരം എന്താന്ന് വെച്ചാൽ, സ്തുതി എന്ന് പറഞ്ഞാൽ സോപ്പിടലാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക നമ്മൾ. ഏതുപോലെ നമ്മുടെ മേലുദ്യോഗസ്ഥനെ സോപ്പിട്ട് കാഷ്വൽ ലീവ് സംഘടിപ്പിക്കുന്നത് പോലെ സോപ്പിട്ട് കാര്യങ്ങൾ നടത്തുകയാണ്. നമ്മൾ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുന്നു, മേലുദ്യോഗസ്ഥൻ്റെ ഭാര്യയെ പറ്റി ചോദിക്കുന്നു, മക്കളെ പറ്റി ചോദിക്കുന്നു, കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവസാനം പറയും, സാറേ ഒരു കാഷ്വൽ ലീവ് വേണമായിരുന്നു നാളെ. ഒന്നാക്കുന്നത് എന്തിനാണോ രണ്ടെടുത്തോ എന്ന് പറയുന്ന ആളെ പോലെയാണ് ദൈവം എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല ദൈവം. അതിലേക്ക് വരാം. അപ്പോൾ നമ്മളവിടെ ചെന്ന് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കടക്കാരൻ ഇതെല്ലാം കണ്ടിട്ട് എന്ത് പറയും? അദ്ദേഹം നമ്മളെ നല്ലോണം അറിയാവുന്ന ആളാണെങ്കിൽ നമുക്ക് ഭ്രാന്താന്ന് പറയില്ല. അദ്ദേഹം ചിരിക്കും, ചിരിച്ചിട്ട് പറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും ഈ വാട്ടർ ഹീറ്റർ കിട്ടുകയല്ല. സത്യമാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ വാട്ടർ ഹീറ്ററുകളുണ്ട്. പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് തരണമെങ്കിൽ അതിന് തുല്യ മൂല്യമുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം. മൂല്യമുള്ളതിൻ്റെ ക്രയവിക്രയങ്ങളിലൂടെ മാത്രമേ ആഗ്രഹം സാധിക്കുകയുള്ളൂ. അപ്പൊ മൂല്യമുള്ളത് എന്താ? വാട്ടർ ഹീറ്ററിന്റെ വിലയ്ക്ക് തുല്യമായിട്ട് വിലയുള്ളത് ചെക്കായിട്ടോ ഡി ഡി ആയിട്ടോ പണമായിട്ടോ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ ആ വാട്ടർ ഹീറ്റർ കിട്ടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് എന്നും രാവിലെ നിർമാല്യം തൊഴുന്ന പോലെ കടക്കാരനെ സ്തുതിച്ചു കഴിഞ്ഞിട്ട് അവസാനം കടക്കാരന് കാരുണ്യമില്ല, ഈ കടക്കാരനെ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ നിരീശ്വരവാദികൾ പറയണത്. ദൈവം ഇല്ലാത്തറേ എന്താ ഉറപ്പ്? ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച കേൾക്കാൻ ആ ആളെന്താ കടക്കാരനാണോ എന്ന് ചോദിക്കുന്നില്ല. കാരണം എന്താ? നമ്മളും ഇതേപോലെ കടയിൽ പോവാണേ. അതാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇത്രേ ഉള്ളൂ. നമ്മളും ഇതേപോലെ കടയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അവരും ഇതേപോലെ കടയിൽ പോയി പ്രാർത്ഥിക്കുന്നു. അവരുടെ കടക്കാരൻ പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ട് അവർ വേഗം മനസ്സിലാക്കിയിട്ട് നിരീശ്വരവാദികളാകുന്നു. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ കേൾക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നു. നിരീശ്വരവാദികളും ഈശ്വരവാദികളും വലിയ വ്യത്യാസമൊന്നും ഇല്ല. വലിയ ആശ്വസിച്ചൊന്നും ഇരിക്കേണ്ട, ഞങ്ങൾ ഈശ്വരവിശ്വാസികളാണെന്ന്. നമ്മുടെ ഈശ്വരവിശ്വാസം ഇത്രയുമേ ഉള്ളൂ. അവിടെ ചെന്ന് നിന്ന് ഈ കടക്കാരൻ പറഞ്ഞു, എന്താണ് വിലയുള്ളതിൻ്റെ ക്രമ വിക്രയം വേണം. അപ്പൊ മൂല്യമുള്ളത് വേണം. മൂല്യമുള്ളത് എന്താണ്? ഒരു വസ്തുവിന് മൂല്യമുണ്ടാവുന്നത്, ആ വസ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂല്യമുണ്ടാവുന്നത് ഉള്ളതാകുന്നത് നമ്മൾ പ്രയത്നിച്ച് നേടുന്നതാകുമ്പോഴാണ്. പുരുഷ പ്രയത്നം കൊണ്ട് നേടുന്നതെന്തോ അതിനെ മൂല്യമുള്ളൂ. ഞാൻ അധ്വാനിച്ച് നേടുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിലയുള്ളത്. അപ്പോൾ അധ്വാനിച്ച് നേടുന്നത് മൂല്യമുള്ളത് വിലയുള്ളത്. മഹർഷിമാരതിനെ അർത്ഥം എന്ന് വിളിച്ചു. ഇത്ര മനോഹരമായ കാഴ്ചപ്പാടാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും അറിയാതെയാണ് ഇവരൊക്കെ വിവരക്കേട പറയണമെന്ന് പറയുന്നത്. അർത്ഥം, പുരുഷപ്രയത്നം കൊണ്ടാണ് കാമമോക്ഷങ്ങൾ സാധിതമാകേണ്ടത്. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ പുരുഷപ്രയത്നം ആവശ്യമാണ്. മോക്ഷം കിട്ടണമെങ്കിലും പുരുഷപ്രയത്നം ആവശ്യമാണ്. തപസ് എന്ന് പറയുന്നത് മോക്ഷം കിട്ടാനും അനിവാര്യമാണ്, പണം കിട്ടാനും അനിവാര്യമാണ്. പുരുഷപ്രയത്നം കൂടാതെ കാമമോക്ഷങ്ങൾ സാധിതമാവുകയില്ല. പ്രാർത്ഥനകൾ കൊണ്ടോ സ്തുതി കൊണ്ടോ ഒന്നും ഇത് സാധിക്കുകയില്ല. പ്രയത്നിക്കണം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, അപ്പോൾ അനുഗ്രഹത്തിന്റെ പാത്രമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ അനുഗ്രഹത്തിന് പാത്രമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. പ്രയത്നിച്ചാൽ മാത്രമേ ആ അനുഗ്രഹത്തിന് നമുക്ക് പാത്രീഭൂതരാവാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ പ്രയത്നിക്കണം? അതാണ് അടുത്ത ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. എങ്ങനെ പ്രവർത്തിക്കണം? ഈ ചിന്ത വളരെ കാലം മുമ്പേ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ പ്രവർത്തിക്കണം? എന്തിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കണം? ഇതെല്ലാം ഭാരതത്തിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൂർവമീമാംസ എന്നുള്ള ശാസ്ത്രശാഖ ഉണ്ടാകുന്നത് തന്നെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അതായത് ധർമ്മം പ്രവർത്തി അവനവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം,
എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വിശാലമായിട്ടുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ നാട്ടിൽ നടന്നതുപോലെ അത് വേറൊരു നാട്ടിൽ നിന്ന് നടന്നിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വമീമാംസയൊക്കെ പഠിച്ചിട്ട് ഇനി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയും പ്രവർത്തിക്കാം, എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം. കാരണം എങ്ങനെ പ്രവർത്തിച്ചാലും ലക്ഷ്യത്തിലെത്തും എന്ന് വിശ്വസിക്കുന്ന കാലത്തിൽ എങ്ങനെയും പ്രവർത്തിക്കാം. അപ്പോൾ നമുക്ക് വാട്ടർ ഹീറ്റർ വാങ്ങണമെന്ന് തീരുമാനിച്ചു. കടക്കാരൻ അതിന് മൂല്യം നിശ്ചയിച്ചിട്ട് ഇത്ര വില പറഞ്ഞു, ആ വില കൊണ്ട് കൊടുത്താൽ കിട്ടും എന്ന് തീരുമാനിച്ചു. നമ്മൾ ആ പണം കക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാം, പണം ഏത് രീതിയിൽ വേണേലും ഉണ്ടാക്കാം. അപ്പൊ കട്ട് പണം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നല്ലോണം കക്കാൻ അറിയാണെങ്കിൽ പിടിക്കൂല്ല. അപ്പൊ അതുകൊണ്ട് പണം അല്ലാത്ത വഴിയെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഒട്ടും പണിയില്ലാത്ത പണി കക്കുകയാണ്. ആരും പിടിക്കാനും ഇല്ല, പാവങ്ങളെ പിടിക്കുകയുള്ളൂ, നല്ല കള്ളന്മാരെ ആരും പിടിക്കുകയില്ല. അപ്പം നമ്മൾ കക്കാൻ തീരുമാനിച്ചു, കട്ടു. ആരും പിടിച്ചിട്ടില്ല, ഒരു കേസും ഉണ്ടായിട്ടില്ല, ആരും കള്ളാന്ന് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ഗീ വാട്ടർ ഹീറ്റർ വാങ്ങിച്ച് കുളിമുറി വെച്ച് എവിടെയാണെന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്ത് കുളിക്കാൻ തുടങ്ങി. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല കുളിയാണ്. അത് കഴിഞ്ഞാൽ കുളിമുറി കുളിക്കണം, കുളിമുറി കയറുമ്പോൾ ഒരു വിഷമം, പിന്നെ കുളിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഒരു വിഷമം. എന്താ കാര്യം, ആരും കള്ളാന്ന് നിങ്ങളെ വിളിച്ചിട്ടില്ല, പിന്നെന്താ ഈ വിഷമം? ഞാൻ നേരായ വഴിയെയല്ല പണം ഉണ്ടാക്കിയതെന്ന് ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. വേറെ ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. വേറെ എല്ലാവരുടെ മുമ്പിലും ഞാൻ മാന്യനാണെങ്കിലും എൻ്റെ മുമ്പിൽ ഞാൻ മാന്യനല്ല. അതെനിക്ക് വിഷമമുണ്ടാക്കുന്നു. എന്താ കാരണം? ഞാൻ നേരായ വഴിയെയല്ല പ്രയത്നിച്ചത്. അപ്പൊ പ്രയത്നം ഇങ്ങനെ വേണം, നേരായ വഴിയെ വേണം. നേരായ വഴി, അതിന് മഹർഷീശ്വരന്മാരൊരു പേരിട്ടു, ധർമ്മം. എത്ര സിമ്പിളാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ധർമ്മ അർത്ഥ കാമ മോക്ഷം. ധർമ്മം എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. വഴി ശബ്ദതാരാവലിയിൽ ധർമ്മം എന്നുള്ള വാക്കിന് സ്വഭാവം എന്നൊരർത്ഥവും കൂടിയുണ്ട്. അപ്പൊ വഴി എന്നൊരർത്ഥം, ആ വഴി എന്നുള്ള അർത്ഥത്തിലാണ് ബുദ്ധമതക്കാര് ധർമ്മം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. സ്വഭാവം എന്നുള്ളൊരു വാക്കിനെയും വഴി എന്നുള്ള വാക്കിനെയും കൂടി നമുക്കൊന്ന് ക്ലബ് ചെയ്ത് നോക്കാം. എന്റെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള വഴി വേണം ഞാൻ പ്രയത്നിക്കാൻ തിരഞ്ഞെടുക്കാൻ. എന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു വഴിയെ ഞാൻ പ്രയത്നിച്ചാൽ അത് ധർമ്മ വിരുദ്ധമാകും. അപ്പൊ എന്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകണം. എന്റെ സ്വഭാവം, എനിക്ക് രണ്ടു തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം, വൈയക്തികമായിട്ടുള്ള സ്വഭാവം. ഒന്ന് സാമൂഹ്യപരമായിട്ടുള്ള സ്വഭാവം, സോഷ്യൽ സ്വഭാവവും ഇൻഡിവിജ്വൽ സ്വഭാവവും. ഇൻഡിവിജ്വൽ സ്വഭാവവും സോഷ്യൽ സ്വഭാവവും ഹാർമോണിയസ് ആയാൽ മാത്രമേ സൊസൈറ്റി നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ എന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാവണം. എന്റെ സ്വഭാവം ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? പണ്ട് കാലത്ത് എന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് വിദ്യാഭ്യാസം തന്നുകൊണ്ടിരുന്നത്. എന്നെ വിദ്യ അഭ്യസിച്ചിരുന്നത് എഞ്ചിനീയറും കളക്ടറും ഡോക്ടറും ആക്കാനൊന്നുമല്ല. എന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ആ സ്വഭാവത്തിനനുസരിച്ചിട്ട് എന്റെ പ്രവൃത്തിയെ തിരിച്ചുവിടാനായിരുന്നു. ഇന്നത്തെ കാലം മാറി. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം തന്നെ എഞ്ചിനീയർ ഡോക്ടർമാർ അങ്ങനെ ചില ആൾക്കാരെ ഉണ്ടാക്കാനാ. അങ്ങനെ അതിലൊന്നും പെടാത്ത നിരാശരായിട്ടുള്ള ആൾക്കാരാ ബാക്കിയുള്ളതിന് പോണേ. അപ്പൊ ബാക്കിയുള്ളതിന് പോകുന്നതിൽ ഏറിയ പങ്ക് നിരാശരാ. എഞ്ചിനീയറോ ഡോക്ടറോ കളക്ടറോ വക്കീലോ ഒന്നും ആവാൻ പറ്റാത്തവരാണ് ബാക്കി പണിക്ക് പോണത്. നിരാശിതരുടെ ഒരു കൂട്ടാണ് ഇന്നെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നില്ല. അന്ന് സ്വഭാവം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് അവരുടെ തൊഴിൽ പ്രേരിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മൾ ഇരിക്കുന്ന കാലഘട്ടവും വിദ്യാഭ്യാസം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുന്നത്. ഈ അവസരത്തിൽ വിദ്യാഭ്യാസത്തെ കുറിച്ചൊരു രണ്ട് വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഇതിലേക്ക് കയറാം. വിദ്യാഭ്യാസം ഇന്ന് പല രീതിയിലും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്തേക്ക് ഈ വിദ്യാഭ്യാസം സംസ്കൃത ഭാഷയിലൂടെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് സംസ്കൃതം വേണ്ടാന്ന് തീരുമാനിച്ചു നമ്മൾ. എന്താ കാരണം എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സംസ്കൃതം വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള കാരണം, സംസ്കൃതം എങ്ങാനും പഠിച്ചാൽ നമ്മൾ സംസ്കാര സമ്പന്നരായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാ. സംസ്കാര സമ്പന്നരായി പോയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും സംസ്കൃതം എന്തിനാ ഒഴിവാക്കിയതെന്ന്. സംസ്കൃതം നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ മക്കൾ എന്തായിരിക്കും ചെറുപ്പം മുതൽ പഠിക്കുക? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇത് നാലും പഠിക്കാത്ത മക്കൾ ഉണ്ടാവില്ല. അമ്മ നിനക്ക് ദൈവമായി തീരട്ടെ, അച്ഛൻ നിനക്ക് ദൈവമായി തീരട്ടെ. ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്.
ആചാര്യന്മാർ നിനക്ക് ഈശ്വരനായി തീരട്ടെ. അതിഥികൾ, തിഥി തെറ്റി വരുന്നവർ, അവസരം നോക്കാതെ ജീവിതത്തിൽ വരുന്നതെല്ലാം അതൊക്കെ അതിഥികളാണ്, നിനക്ക് ദൈവങ്ങളായി തീരട്ടെ എന്ന് പഠിപ്പിക്കുകയാണ്. ഇവരെല്ലാം നിനക്ക് ഈശ്വരന്മാരാകട്ടെ. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ. അപ്പൊ വയസ്സായി, മക്കൾ പ്രായമായി വരുമ്പോൾ അച്ഛനമ്മമാർക്ക് വയസ്സായി. അപ്പം മക്കൾക്ക് അച്ഛനമ്മമാരെ കാണുമ്പോൾ എന്തു തോന്നും? അമ്മയെ കാണുമ്പോൾ തോന്നും എൻ്റെ ദൈവമാണെന്ന് തോന്നും, അച്ഛനെ കാണുമ്പോൾ തോന്നും എൻ്റെ ദൈവമാണെന്ന് തോന്നും, ആചാര്യന്മാരെ കാണുമ്പോൾ തോന്നും എൻ്റെ ദൈവങ്ങളാണെന്ന് തോന്നും. അതിഥികളെ, തൻ്റെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ വരുന്ന എല്ലാത്തിനെയും, നമ്മുടെ ജീവിതത്തിൽ മിക്കവാറുമെല്ലാം നമ്മുടെ ക്ഷണമനുസരിച്ച് വരുന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. അതെല്ലാം എന്തായിട്ട് തോന്നും നമുക്ക്? ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് തോന്നും, ഈശ്വരനായിട്ട് തോന്നും, ജീവിതം ഐശ്വര്യമുള്ളതായി തീരും. അപ്പൊ അച്ഛനും അമ്മയൊക്കെ കണ്ടാൽ കാലു തൊട്ട് വന്ദിക്കും. നേരെ മറിച്ചിട്ട് ഈ വിദ്യാഭ്യാസം നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് മക്കളെ എന്താ ഇപ്പൊ പഠിപ്പിക്കണേ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നിസ്സംശയം അവർ പാടുന്ന പാട്ട് ഏതായിരിക്കും അറിയോ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് അബൌ ദ വേൾഡ് സോ ഹൈ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. നമുക്കും വളരെ രോമാഞ്ചം ഉണ്ടാവും, കേൾക്കുന്ന ആൾക്കാർക്കും രോമാഞ്ചം ഉണ്ടാവും. എന്താ കുട്ടിയെ പഠിപ്പിക്കണത്? നഴ്സറി മുതല് മക്കളെ മാനം നോക്കി നിന്നോ, അങ്ങ് ദൂരെ കാണുന്ന സാധനം സൗന്ദര്യമുള്ളതാണ്, അത് നിനക്ക് ഒരിക്കലും കിട്ടില്ല, നീ മാനം നോക്കി അന്തം വിട്ട് നിന്നോളാൻ പഠിപ്പിക്കുന്നു ചെറുപ്പകാലം മുതലേ. അങ്ങനെ മാനം നോക്കി അന്തം വിട്ടുകൊണ്ട് കുട്ടികൾ വളരെയാണ്. അപ്പൊ ചുറ്റുപാടുമുള്ള അച്ഛനും അമ്മയും കാണുമ്പോൾ ദൈവങ്ങളാന്ന് തോന്നുന്നല്ല, പിന്നെന്താ തോന്നുക? വയസ്സായ അച്ഛനും അമ്മയും കാണുമ്പോൾ ആവശ്യമില്ലാത്ത വസ്തുക്കളായിട്ട് തോന്നും. ആവശ്യമില്ലാത്ത വസ്തുക്കളെ എവിടെയാ കൊണ്ടിടുക? വീട്ടില് വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടിടും. സമൂഹത്തിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് സമൂഹത്തിന്റെ കാരുണ്യ മനസാക്ഷി വേസ്റ്റ് ബാസ്കറ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വൃദ്ധസദനങ്ങൾ അവിടെ കൊണ്ടിടും അച്ഛനും അമ്മയും, വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുകയാണ്. അപ്പം വയസ്സുകാലത്ത് തൻ്റെ മക്കളും തന്നെ ഇതേപോലെ വേസ്റ്റായിട്ട് കാണണമെന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാര് സംസ്കൃതം പഠിപ്പിക്കണ്ടെന്ന് തീരുമാനിച്ചു. എന്നാ പിന്നെ സംസ്കാരം ഉണ്ടാവില്ലല്ലോ. സംസ്കാരം ഉണ്ടായില്ലെങ്കിൽ എന്താ ഗുണം? വയസ്സുകാലത്ത് വൃദ്ധസദനങ്ങളിൽ പോയിരിക്കാം എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ചിരകാല അഭിലാഷങ്ങളിൽ ഒന്നായ പരദൂഷണം മക്കളിൽ പോലും നടത്താം. രണ്ടു പേർക്ക് സമയം കിട്ടിയാൽ അവർ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കുറ്റം പറയാം. അപ്പൊ മക്കളുടെ പോലും കുറ്റം പറഞ്ഞ് രസിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭം ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തീരുമാനിച്ചു? സംസ്കൃതം പഠിപ്പിക്കേണ്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു, അത് നടപ്പിലാക്കി. എന്നിട്ട് ഇപ്പൊ പറയുകയാണ് ആകെ കുഴപ്പമായി ഇന്ന്. എന്ത് കുഴപ്പമാവാൻ? ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച. ഇനി മുകളിലോട്ട് നോക്കുന്ന മക്കൾ അഥവാ താഴോട്ട് നോക്കിയാൽ എന്താ പഠിപ്പിക്കണേ? ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫോളിംഗ് ഡൗൺ, ഫോളിംഗ് ഡൗൺ, ഫോളിംഗ് ഡൗൺ. മൂന്ന് പ്രാവശ്യം, ഒരു പ്രാവശ്യമൊന്നുമല്ല മക്കളെ, അഥവാ താഴോട്ട് നോക്കിയാൽ ഇതൊക്കെ ഇപ്പൊ വീഴും, ഇപ്പൊ വീഴും, ഇപ്പൊ വീഴും. എന്നിട്ട് പറയുകയാണ് ഇന്നത്തെ സമൂഹത്തിന് ആൻസൈറ്റി വളരെ കൂടുതലാണെന്ന്. ഇനി ഇത് മാത്രമല്ല, നഴ്സറി റൈം വേറുണ്ട്. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ ടു ഫെച്ച് എ പെയിൽ ഓഫ് വാട്ടർ. Jack fell down and broke his crown and Jim came tumbling after. മക്കളെ വലിയ വലിയ കാര്യമൊന്നും ചെയ്യാൻ പോകരുത്, വീഴും. ഇതിന്റെയൊക്കെ സബ് കോൺഷ്യസ് ആഹ്വാനങ്ങളാണിത്. ഇത് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന മരുന്നുകൾ കണ്ടുപിടിക്കും. ഇവർക്ക് ആൻസൈറ്റി ആണ്, ഇവർക്ക് ഡിപ്രഷനാണ്, ഇവർക്ക് മറ്റേതാണ്, മറിച്ചതാണ്, പഠനങ്ങൾ നടത്തുകയാണ്. എന്താ കാരണം? വിദ്യാഭ്യാസം നേരായ വഴിയല്ല. നേരായ വഴി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള വിദ്യാഭ്യാസം മാറ്റിയിട്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. വിദ്യാഭ്യാസം അതിനുണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നയാള് നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ നേരായ വഴി എന്താണ് എന്ന് പറഞ്ഞു തരും. അങ്ങനെ നേരായ വഴി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ആ നേരായ വഴിയിലൂടെ നമ്മളുടെ പ്രയത്നം ചെലവഴിച്ച് നമുക്ക് സുഖ ദുഃഖങ്ങൾ കാമമോക്ഷങ്ങൾ സാധിതമാകും. നേരായ വഴി കണ്ടുപിടിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി പോരാത്തത് കൊണ്ട് നമുക്ക് ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നു. നേരായ വഴി നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസങ്ങൾ നമ്മളെ സഹായിക്കുന്നുമില്ല. അപ്പോൾ വിദ്യാഭ്യാസം സഹായിക്കാതെ വരുമ്പോൾ നേരായ വഴി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ, നേരായ വഴി നമുക്ക് മനസ്സിലാകാതെ വരുന്നതിനെ ധർമ്മഗ്ലാനി എന്ന് വിളിക്കാം. ധർമ്മത്തിന്റെ ചുതി. നേരായ വഴിയല്ല ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇങ്ങോട്ട് വരാം. അപ്പൊ നേരായ വഴി നമ്മൾ കണ്ടുപിടിച്ചു, ഒരു നെഗറ്റീവായിട്ടുള്ള നേരായ വഴി എടുക്കാം. എൻ്റെ നേരായ വഴി, എൻ്റെ സ്വഭാവം,
കക്കുക എന്നുള്ളതാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? അങ്ങനെ ആവാലോ. എല്ലാം നേരായ വഴി എല്ലാം പോസിറ്റീവ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യാം? ഭാരതീയ സംസ്കാരം അനുസരിച്ച് നേരായ വഴിയെ വേണം പ്രവർത്തിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്റെ നേരായ വഴി ഞാൻ ഐഡന്റിഫൈ ചെയ്തു, എന്താ അത്? കക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? മഹർഷീശ്വരന്മാർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? നല്ലോണം കക്കാൻ. കക്കുന്നതിൽ പക്ഷപാതം കാണിക്കാൻ പാടില്ല. കക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കള്ളനായിരിക്കണം. കള്ളന് വേണ്ടുന്ന ശാസ്ത്രവും ഈ നാട്ടിലുണ്ടാക്കി. ചോരശാസ്ത്രം, എങ്ങനെ കക്കണം, എപ്പോ കക്കണം, രാത്രിയുടെ ഏത് യാമത്തിൽ വേണം കക്കാൻ, ഇതൊക്കെ വളരെ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഒരു കള്ളൻ നമുക്കുണ്ടായിരുന്നു, മഹാകള്ളൻ, പെരുങ്കള്ളൻ. അദ്ദേഹത്തിന്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. അദ്ദേഹം ഹൈവേ റോബർ ആയിരുന്നു. ആ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ആ വഴിക്കൂടെ, വഴിയിലൂടെ ആര് പോയാലും കപ്പു പിടിക്കും, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം അവിടെ ലാക്ക് നോക്കി നിന്നു. അതിലെ വളരെ വി ഐ പികളായിട്ടുള്ള 7 പേര് ഒരു പ്രാവശ്യം കടന്നുപോയി. സപ്തർഷികൾ, വി ഐ പികൾ കടന്നുപോയാൽ ഇന്ന് എല്ലാവരും അവരുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ പിന്നെ പതുക്കെ പാറി നിൽക്കും. അപ്പൊ വി ഐ പികളെ കയറി പിടിച്ചു. രത്നാകരൻ, നിൽക്കൂ, ഞാൻ നിങ്ങളെ കക്കാൻ പോവാണ്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തരാൻ പറഞ്ഞു. അപ്പൊ ഇവര് ഇവരുടെ വി ഐ പി കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങള് സപ്തർഷികളാണ്, നിങ്ങൾ ഏത് ഋഷികളാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവും, ഈ വഴിയെ പോകുന്നവരെല്ലാം വഴിയാത്രക്കാരായ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയെ പോകുന്ന എല്ലാവരെയും ഞാൻ കക്കും. അത് വി ഐ പി ആണെങ്കിലും കൊള്ളാം, വി ഐ പി അല്ലെങ്കിലും കൊള്ളാം. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ സംഗതി നടക്കുകയല്ല, കക്കണം. അവരാകെ കുടുങ്ങി. അവരാദ്യമായിട്ടാണ് അവരുടെ കാർഡ് ചെലവാകാത്തൊരു സാളെ കാണുന്നത്. കാരണം എവിടെ പോയാലും ഞങ്ങൾ സപ്തർഷികളാന്ന് പറഞ്ഞാൽ ആൾക്കാർ വിളിച്ചിരുത്തി സ്വീകരിക്കുമ്പോൾ രത്നാകരൻ ഒരു കൂസലും ഇല്ല, സപ്തഋഷികളല്ല, ഇനി എന്ത് ഋഷികളാണേലും ശരി ഞാൻ കക്കും. പിടിച്ചു പറിക്കുക എന്നുള്ളത് എൻ്റെ അവർ ജന്മ സ്വഭാവമാണ്, ഞാൻ പിടിച്ചു പറിക്കും. അപ്പൊ ഇവര് തമ്മിലൊരു സംവാദം ഉണ്ടായി, സപ്തഋഷികളും രത്നാകരനും തമ്മിൽ. ആ സംവാദം രത്നാകരനെ മാറ്റിമറിക്കുകയും രത്നാകരൻ വാത്മീകിയായി തീരുകയും ചെയ്ത നാടാണ് ഭാരതം. ഒരു കള്ളൻ മഹർഷിയായി തീർന്ന നാടാണ് ഭാരതം. അതുകൊണ്ട് തന്നെ രുദ്രത്തിൽ, ശ്രീരുദ്രത്തിൽ ശിവനെ വാഴ്ത്തിയിരിക്കുന്നത് തസ്കരാണാം പതയേ നമ, കള്ളന്മാരുടെ നേതാവിനായിക്കൊണ്ട്, പെരുങ്കള്ളനായിക്കൊണ്ട് നമസ്കാരം. ശിവൻ പെരുങ്കള്ളൻ. എന്താ കാരണം? സ്വഭാവം അതായതുകൊണ്ട് അത് നല്ലവണ്ണം നിർവഹിച്ചാൽ മഹർഷിയായി തീരാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുകയാണ് കള്ളം പാടില്ല, കള്ളത്തരം പാടില്ല. അപ്പൊ എന്റെ ഉള്ളിലെ കള്ളത്തരം ഞാൻ എന്ത് ചെയ്യും? ഞാൻ അടിച്ചു മാമർത്തി താഴെ വെക്കും. എന്നിട്ട് എവിടെ അത് പുറത്തെടുക്കും? സിമെന്റ് ചേർക്കുമ്പം പുറത്തെടുക്കും, ചികിത്സിക്കുമ്പം പുറത്തെടുക്കും, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പുറത്തെടുക്കും. അതായത് പെരുങ്കള്ളന്മാര്, പെരുങ്കള്ളന്മാരാകുന്നതിന് പകരം സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. എവിടെ പോയാലും കള്ളത്തരാണ്. എന്താ കാരണം? ഇവരൊക്കെ രത്നാകരന്മാരായിരുന്നു എങ്കിൽ നമുക്ക് വാൽമീകിമാരെ കിട്ടിയേനെ. പക്ഷെ ഈ എഡ്യൂക്കേഷൻ എന്താ പഠിപ്പിക്കണം? ഇതൊന്നും പാടില്ല എന്നാ പഠിപ്പിച്ചെ. അപ്പൊ എന്ത് പറ്റി? ഇവരെല്ലാവരും വേറെ വഴിയെ സറപ്റ്റീഷ്യസ് ആയിട്ട് കക്കുന്നു. അപ്പോ കളവ് പോലും വേണ്ട വിധത്തിൽ ചെയ്താൽ മഹർഷിയാകാൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ നമുക്ക്, നമ്മൾ കക്കാൻ പോകാൻ ആഹ്വാനം ചെയ്യല്ല, ആഹ്വാനം ചെയ്താലും നമുക്ക് ചെയ്യാനും പറ്റില്ല. അത് ഉള്ളിലില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെപ്പറ്റി പേടിക്കണ്ട. അതാണ് ധർമ്മം, ആ വഴിയാണ് നമ്മളുടേത്. ഈ ധർമ്മം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി തരാനാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം തരുന്നയാളാണ് ഗുരു. ഗുരു ഈശ്വരനാണ്. അപ്പോൾ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നേരായ വഴിയെ പ്രവർത്തിക്കണം, ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കണം. ധർമ്മം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നയാള് നമ്മളുടെ ഗുരു. അപ്പോൾ ആരാണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്? നമ്മളുടെ ഗുരു. അപ്പോൾ നമുക്ക് മഹാഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു ഗുരുവിനെ ലഭിച്ചു. ഭാഗ്യം കൊണ്ട് ആ ഗുരുവിനെ ലഭിക്കുക. ഭാഗ്യമില്ലാത്ത ഒരുപാട് പേര് വേറെയുമുണ്ട്. അങ്ങനെ ലഭിച്ചിട്ടാണ് നമ്മൾ അമ്മയുടെ അടുത്തേക്ക് വന്നത്. അമ്മ ഒരു ജഗത് ഗുരുവാണ്. അമ്മയുടെ അടുത്ത് എത്തുകയാണ്. അമ്മയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ധാമ്മ വഴി പറയുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടോ? ക്യൂവിൽ നിന്ന് അമ്മയെ കാണുക എന്നുള്ളതല്ലാതെ അമ്മ മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മ സങ്കല്പങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടോ? അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അമ്മയെ കാണുന്നത് മാത്രമാണോ അമ്മയുടെ ഭക്തരാകാനുള്ള യോഗ്യത? ആലോചിക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. അങ്ങനെ കണ്ടാലും അല്ലറ ചില്ലറ അനുഗ്രഹമൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ പ്രധാന അനുഗ്രഹം എങ്ങനെയേ കിട്ടുള്ളൂ? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെ നമുക്ക് പോകാൻ സാധിക്കണം. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ പോകാൻ, ധർമ്മത്തിന്റെ വഴിയിലൂടെ പ്രയത്നിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ കാമമോക്ഷങ്ങൾ സാധിക്കുകയില്ല. അങ്ങനെ നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തി, ആ ഗുരുവിൽ നമ്മൾ ആശ്രയം പ്രാപിച്ചാൽ ആ ഗുരു നിന്ദ കേൾക്കുന്നത് മഹാപാപാണെന്നാണ്. അപ്പൊ ആ ഗുരു നിന്ദക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇപ്പം നമ്മൾ ഇരിക്കുന്ന കാലഘട്ടം
ഇതേ പോലെ നമുക്ക് ധർമ്മത്തിന്റെ വഴി പറഞ്ഞു തന്ന ജഗദ്ഗുരുവിനെ ഇവിടെ മൂലക്കൊക്കെ നിന്ന് ആൾക്കാർ ആക്ഷേപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ആക്ഷേപത്തിനും കൂടി ഒന്ന് രണ്ട് മറുപടി പറഞ്ഞുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ പോകുന്ന പന്ഥാവിലൂടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സംശയം കൂടാതെ മുന്നോട്ട് പോകുവാനും ആരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറാതെ മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനു വേണ്ടി അമ്മയ്ക്കെതിരെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങളിൽ ചിലത് മാത്രം, മുഴുവൻ പരാമർശിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചിലത് മാത്രം പരാമർശിച്ചുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോഴത്തെ നമ്മൾ ഗുരുവായിട്ടും ഈശ്വരനായിട്ടും സ്വീകരിച്ചിട്ടുള്ള ഗുരു ഈശ്വര എന്നാണ്, ഗുരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ് എന്ന് ശാസ്ത്രം തന്നെ ഉദ്ഘോഷിക്കുന്നത് കൊണ്ട് അത് ശാസ്ത്രീയമല്ല ഇത്. അതുകൊണ്ട് ഈശ്വരനാണ് ആൾ ദൈവം എന്ന് പറയുന്നു. നമുക്കൊന്ന് വെറുതെ നോക്കാം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന്. ആൾ ദൈവം പാടില്ല, മനുഷ്യ ദൈവങ്ങൾ പാടില്ല എന്ന് ആരാണ് പറയുന്നത്? ഹൈന്ദവ ആദർശങ്ങൾ മുഴുവൻ എടുക്കുക, സെമിറ്റിക് ആശയങ്ങൾ എടുക്കുക. സെമിറ്റിക് ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂത, ക്രിസ്തു, ഇസ്ലാം ആശയങ്ങൾ, ഈ മൂന്നെണ്ണത്തിനെയും കൂടിയാണ് സെമിറ്റിക് ആശയം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ മതം, ഇസ്ലാം മുസ്ലിമുകളുടെ മതം, ജൂതന്മാരുടെ മതം, ജൂതമതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഇത് മുഴുവൻ പഴയ നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ആദ്യത്തെ അഞ്ച് ഭാഗമാണ് ജൂതന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം, അതിനെ തോറ എന്നാ വിളിക്കുക. അതിൻ്റെ കൂടെ ന്യൂ ടെസ്റ്റമെന്റും കൂടി ആഡ് ചെയ്തപ്പോഴാണ് അത് ക്രിസ്ത്യാനികളുടെ ബൈബിളായി തീർന്നത്. ആ ക്രിസ്തുവിന് ശേഷം നബിയുടെയും കൂടി വചനങ്ങൾ ആഡ് ചെയ്തപ്പോഴാണ് അത് ഖുറാനായി തീർന്നത്. ഒരേ പുസ്തകത്തിന്റെ വളർച്ചയാണ്, ഒരേ സാധനമാണത്. ഈ സെമിറ്റിക് മതവിശ്വാസം അനുസരിച്ച് സർവശക്തനായിട്ടുള്ള ഈശ്വരൻ വേറെ എവിടെയോ ഇരിക്കുകയാണ്. ആ സർവശക്തനായിട്ടുള്ള ഈശ്വരൻ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് വരാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ ഈശ്വരനാണ് എന്ന് വിശ്വസിക്കുന്നത് ഈശ്വരനിന്ദയായിട്ടാണ് അവർ കാണുന്നത്. സൂഫി റൂമി, സൂഫിസത്തിന്റെ ഉപജ്ഞാതാക്കന്മാര്, റൂമി തുടങ്ങിയവര് അനൽ ഹഖ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തല വെട്ടിയവരാണ് ഇസ്ലാമുകൾ. അതായത് ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനിന്ദയാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന സെമിറ്റിക് മത കോൺസെപ്റ്റ്. അപ്പൊ സെമിറ്റിക് മതങ്ങളിൽ ഞാൻ ഈശ്വരനാണ് എന്ന് പറയാനുള്ള സാധ്യത ഇല്ല. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. മൈസ്റ്റർ എക്കാർട്ടിനെയും ഡോക്ടർ ജോൺ ഓഫ് ക്രോസിനെയും സെയിന്റ് അൽവില ഓഫ് സെയിന്റ് തെരീസ ഓഫ് അൽവില ഇവരെയൊക്കെ ഇവര് വിചാരണ നടത്തിയവരാണ്, അവർ ഈശ്വരനാണെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ മനുഷ്യൻ ഈശ്വരനാകാനുള്ള സാധ്യത ഒട്ടും അനുവദിക്കുന്നില്ല ആര്? സെമിറ്റിക് മതങ്ങള്. നേരെ മറിച്ചിട്ട് ഭാരതീയ ആദർശങ്ങളിൽ ഞാൻ ഈശ്വരനാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. ഇവിടെ ഞാൻ ഈശ്വരനാണെന്ന് പറയുന്നവനെയും അങ്ങനെ പറയുവാനും വേണ്ടി മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നത്, കല്ലിനെ പോലും ഈശ്വരനാക്കാൻ ശക്തിയുള്ളവരാണ് ഭാരതീയർ. കല്ലിൽ മാത്രമല്ല ഈശ്വരനെ കാണുന്നത്, മുളച്ചു വരുന്ന മുളയിലും ചെളിവെള്ളത്തിലും ശുദ്ധജലത്തിലും ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂപ്രകൃതിയിലും സസ്യശ്യാമളയായ ഭൂമിയും ഒക്കെ ഈശ്വരനായിട്ട് കാണുന്നു. ശ്രീരുദ്രം വായിച്ചാൽ മനസ്സിലാവും ഇത്. ശ്രീരുദ്രം യജുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരുദ്രം വായിച്ചാൽ ഇത് മനസ്സിലാകും. അപ്പോൾ സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ സഹായിക്കുന്നു ആര്? നമ്മളുടെ മതം. അപ്പം ഭാരതീയ സംസ്കാരത്തെ സെമിറ്റിക് കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ, സെമിറ്റിക് മതങ്ങളുടെ മറയിട്ട് ഭാരതീയ സംസ്കാരത്തെ നോക്കിയാൽ മാത്രമേ ആൾ ദൈവങ്ങൾ എന്നുള്ള പദം പോലും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അത് അഭാരതീയമായ പദമാണ്, അത് സെമിറ്റിക് പദമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ അത് തള്ളി. ആ വാദത്തിന് ഉത്തരം പോലും പറയേണ്ട ആവശ്യമില്ല, കാരണം ആ പദം അഭാരതീയമാണ്. ഇനി എല്ലാം ഈശ്വരനാണെന്ന് പറയുന്നു, അപ്പൊ ചിലതിൽ മാത്രം കൂടുതൽ ഈശ്വരൻ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരും. ചോദ്യം, ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ ഇവിടെ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞിരുന്നു, വിഭൂതി യോഗം 10-ാം അധ്യായം ഭഗവത്ഗീത ഒന്ന് വായിച്ചു നോക്കിയാൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളിൽ ഓരോന്നും ഞാനാണെന്ന് കൃഷ്ണൻ പറയുന്നത് കേൾക്കാം. പക്ഷികളിൽ ഗരുഡൻ ഞാനാണ്, ഈ കുതിരകളിൽ ഉച്ചൈശ്രവസ് ഞാനാണ്, ആനകളിൽ ഐരാവതം ഞാനാണ്, പാണ്ഡവന്മാരിൽ അർജുനൻ ഞാനാണ്, മുനികളിൽ വ്യാസൻ ഞാനാണ്. വിഭൂതിയോഗം 10-ാം അധ്യായത്തിന്റെ 41-ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോൾ കൃഷ്ണൻ പറയുകയാണ്, എന്റെ വിഭൂതികൾ അനവധിയാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ അത് മനസ്സിലാക്കാൻ പറയാം. എവിടെയൊക്കെ ശ്രീയും ഊർജ്ജസ്വലതയും ഉണ്ടോ അവിടെയൊക്കെ എന്റെ അംശത്തെ ദർശിച്ചു കൊള്ളണം. ഭഗവത്ഗീതയെ പറയണത് അത്, ഞാൻ പറഞ്ഞൊന്നുമല്ല. അപ്പോൾ എവിടെയൊക്കെ ശ്രീയുണ്ടോ, എവിടെയൊക്കെ ഊർജ്ജസ്വലതയുണ്ടോ, അവിടെയെല്ലാം
ഈശ്വരനായിട്ടുള്ള എൻ്റെ അംശത്തെ ദർശിച്ചു കൊള്ളണമെന്നുള്ള ഒരൊറ്റ പ്രമാണത്തെ എടുത്തുകൊണ്ട് നമുക്ക് ഇതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ആൾ ദൈവം എന്നുള്ള പദം ശരിയല്ല. മനുഷ്യന് ദൈവമാകാൻ സാധിക്കും. മനുഷ്യനിൽ ഈശ്വരീയത കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത മറ്റു മനുഷ്യരെ സംബന്ധിച്ച് എല്ലാവരും ഈശ്വരൻ തന്നെയാണ്. സർവം ഖലു ഇദം ബ്രഹ്മ, അത് ശരിയാണെങ്കിലും എല്ലാവരിലും ഈശ്വരനുണ്ടെങ്കിലും ദ്വൈതപ്രപഞ്ചത്തിൽ വാഴുന്ന നമുക്ക് ചിലതിൽ കൂടുതൽ ഈശ്വരനെ കാണാൻ സാധിക്കും എന്ന് ആരാ പറഞ്ഞത്? കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞതാണ്. അപ്പോൾ കൃഷ്ണവചനം ഉപയോഗിച്ച് നമ്മൾ അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ദൈവം എന്നുള്ള പദം പോലും അഭാരതീയമാണ്. സെമിറ്റിക് കാഴ്ചപ്പാടിലൂടെ ഭാരതീയ സംസ്കാരത്തെ നോക്കിയാൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. സെമിറ്റിക് കാഴ്ചപ്പാടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചിന്ത വരില്ല. അതുകൊണ്ട് അത് നമ്മൾ തള്ളി. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് രണ്ട് ആരോപണങ്ങളും കൂടി ഉത്തരം പറയാനുണ്ട്. ഒന്ന്, സുകുമാരഴീക്കോടിൻ്റെ ചില വാദങ്ങളാണ്. സുകുമാരഴീക്കോടിൻ്റെ വളരെ ശക്തനായ പണ്ഡിതനായിട്ടുള്ള വാഗ്മിയായിട്ടുള്ള ആളാണെന്നാണ് ജനം പറയണത്. നല്ല പ്രസംഗവുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ നമ്മൾ സ്തബ്ധരായിട്ടിരിക്കും. മനസ്സിലാവുന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്, പക്ഷെ നമ്മൾ അങ്ങനെ അനങ്ങാതിരിക്കും. അങ്ങനെ ഇരുത്താൻ കഴിവുള്ളയാൾ ആലിംഗനത്തെ കുറിച്ചിട്ട് ഒരു ഇന്റർവ്യൂവിൽ, പച്ചക്കുതിര എന്നുള്ള മാസികയിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണിത്. ആ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ആലിംഗനം ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, ആലിംഗനം ചെയ്യൽ ആധ്യാത്മികമല്ല. കൊച്ചുകുട്ടികളെ അല്ലാതെ ആലിംഗനം ചെയ്യുന്നത് വാത്സല്യത്തിന്റെ അല്ല, മറ്റൊരു തരത്തിലുള്ള വികാരമാണ് ഉണ്ടാക്കുക. ആ മറ്റൊരു തരത്തിലുള്ള വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മുഴുവൻ പറയാതെ തന്നെ വേറെ ഒരു തരത്തിലുള്ള വികാരമാണ് ഉണ്ടാക്കുക. പ്രായപൂർത്തിയായവരിൽ ആലിംഗനം ലൈംഗിക വികാരത്തെയാണ് ഉണർത്തുക. മനസ്സിനെ അടക്കി നിർത്തുകയല്ല, മനസ്സിളക്കുകയാണ്. കണ്ടവരെയെല്ലാം ആലിംഗനം ചെയ്യുന്നവർ നടത്തുന്നതെന്നാണ്. ഇതാണ് വാദം. ഈ വാദം പ്രത്യക്ഷത്തിൽ ശരിയല്ല എന്ന്. അപ്പം ആ ചെയ്യുന്നവർ ആലിംഗനത്തിന്റെ ലൈംഗിക ഫലത്തെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നാണ്. അതായത് ആലിംഗനം ലൈംഗികമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നും ആ ലൈംഗിക പ്രക്രിയയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നതും. മതാമൃതാനന്ദമയ്യെ പറ്റിയിട്ടാണ് ഈ ആർട്ടിക്കിൾ, എന്തുകൊണ്ടമ്മ എന്ന ആർട്ടിക്കിളിലാണ് ഈ പറയണത്. നമുക്കൊന്ന് നോക്കാം. വെറുതെ നമ്മൾ നിഷ്പക്ഷരാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കും. ആ അർത്ഥത്തിലാണ് അമ്മയുടെ ആലിംഗനമെങ്കിൽ സത്യാന്വേഷകരായിട്ടുള്ള നമുക്കത് അംഗീകരിക്കേണ്ടി വരും. നമുക്ക് നിഷ്പക്ഷമായിട്ടൊന്ന് നോക്കാം. മഹാഭാരത കാലഘട്ടത്തിലേക്കൊന്ന് പോവാം. സുധാമാവ് എന്ന് പറയുന്ന ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ശ്രീകൃഷ്ണനെ കാണാൻ ചെന്നിരുന്നു എന്നും ശ്രീകൃഷ്ണൻ മട്ടുപ്പാവിൽ നിന്ന് അദ്ദേഹം വരുന്നത് കണ്ട് ഇറങ്ങി ഓടി ആ വേർത്തൊലിച്ചു നിൽക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനെ ആലിംഗനം ചെയ്തു എന്നും പുരാണങ്ങൾ മുതൽ ഇങ്ങ് അറ്റത്തുള്ള കവിതകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുശ്ശേരിയുടെ കവിതകൾ വരെ ഇതിനെ മനോഹരമായി വർണ്ണിച്ചു. സുധാമാവിനോട് കൃഷ്ണന് തോന്നിയത് കാമമാണ് എന്ന് നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. ഒന്ന്, കഴിഞ്ഞിട്ടില്ല. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് പഞ്ചപാണ്ഡവരെയും ആലിംഗനം ചെയ്യാൻ തീരുമാനിച്ചു പിതൃതുല്യനായ ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് വളരെ പേര് കേട്ട ഒരു ഭാഗമുണ്ട് മഹാഭാരതത്തില്. ഭീമനെ കെട്ടിപ്പിടിച്ചപ്പോ ഭീമൻ ഇരുമ്പ് ഭീമനെ കൊണ്ടുവച്ച കഥയൊക്കെ നമുക്കറിയാം. അവിടെ അച്ഛന് തുല്യനായിട്ടുള്ള ഈ വയോവൃദ്ധൻ മക്കൾക്ക് തുല്യരായിട്ടുള്ള പാണ്ഡവരെ കാമത്തോടുകൂടിയല്ലാതെ, അവർ ചെറുപ്പക്കാരൊന്നുമല്ല, മഹാഭാരത യുദ്ധം നടന്നവർക്ക് ഇവരുടെ പ്രായമൊക്കെ വളരെ വലുത്, 60 വയസ്സോ മറ്റോ ആയിരുന്നു കൃഷ്ണന്റെ പ്രായം. അങ്ങനെ പ്രായം കണക്കുകൂട്ടി നോക്കിയാൽ ഒരു 40-ന് 60-ന് വയസ്സിൽ പെടും ഇവർക്കൊക്കെ. അപ്പൊ 40 മുതൽ 60 വയസ്സ് വരെയുള്ള പഞ്ചപാണ്ഡവന്മാരെ മുഴുവൻ ആലിംഗനം ചെയ്ത്, ഇദ്ദേഹം പറയണത് അങ്ങനെയല്ലാത്തൊരു ആലിംഗനം ഇല്ലാന്ന്. കുട്ടികളെ അല്ലാതെ വേറെ ആരെ ആരാലിംഗനം ചെയ്താലും അത് ലൈംഗികത ചൂഷണം ചെയ്യാന്ന് ഞാനല്ല പറഞ്ഞത്, പണ്ഡിത ശിരോമണിയായ സുകുമാരഴീക്കോട്. ഇനി അവിടെയൊക്കെ പോട്ടെ, അതൊക്കെ പുരാണ കഥകളല്ലേ, നിങ്ങൾക്കും എനിക്കും അറിയില്ലല്ലോ. ക്രിക്കറ്റില് കളി കാണാറുണ്ടോ? TVയില് കളി കണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്യുന്നതെല്ലാം കാമക്കൂത്തുകളാണെന്ന് നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റുമോ? അത് ഒരു പ്രാവശ്യം അല്ല ചെയ്യണത്, പല പ്രാവശ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കാമക്കൂത്തുകളല്ല എങ്കിൽ അമ്മയുടെ ആലിംഗനം മാത്രം എങ്ങനെയാണ് ലൈംഗിക ചൂഷണമാവുക? അപ്പൊ അവിടെ അമ്മ എന്നുള്ളയാളെ ഒന്ന് സിംഗിൾ ഔട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഞാൻ നിഷ്പക്ഷനായിട്ടാണ് പറയണത്, എനിക്ക് പക്ഷപാതമൊന്നുമില്ല. ശരി ഏതാണെന്ന് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സത്യാന്വേഷകനായിട്ടുള്ള എന്റെ മുന്നിൽ ഈ ചോദ്യങ്ങൾ വരികയാണ്. ഇത് ശരിയല്ല, ഇതൊക്കെ നിങ്ങൾ എനിക്ക് ഉത്തരം തന്നാൽ ഞാനത് സ്വീകരിക്കാം. പക്ഷെ എന്റെ സംശയമാണ്, ആലിംഗനം ചെയ്യുന്നത് ലൈംഗിക ചൂഷണം ആണ് എങ്കിൽ
കൃഷ്ണൻ സുദാമാവിനെ ആലിംഗനം ചെയ്തതും ധൃതരാഷ്ട്രന് പാണ്ഡവരെ ആലിംഗനം ചെയ്തതും വിദേശ രാജ്യങ്ങളിൽ അഭിസംബോധന ചെയ്യാൻ ആലിംഗനങ്ങൾ ചെയ്യുന്നതും ഹലോ പറയുന്നതിന് പകരം ചില നാടുകളെ കെട്ടിപ്പിടിക്കുക ചെയ്യാം. കളിക്കളത്തിൽ കളിക്കാർ ആലിംഗനം ചെയ്യുന്നതും ഒക്കെ ഇതാണെന്ന് പറയേണ്ടി വരും. അപ്പൊ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മനഃശാസ്ത്രത്തിന്റെ ഒരു വിഭാഗമാണ്, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. എന്റെ മനസ്സിലുള്ള അടച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളെ ഞാൻ പ്രൊജക്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കാണും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ്. അത് സമയത്തിന് വിവാഹം കഴിക്കാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. അതുകൊണ്ട് എന്താ കാരണം വെച്ചാൽ എല്ലാവർക്കും ഇതാണെന്ന് തോന്നുകയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു 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 കാര്യം. അതേ ആള് ഇതിന്റെ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അതായത് മദർ തെരേസ ഓവുചാലിൽ കിടക്കുന്ന കുഷ്ഠരോഗിയായ കുഞ്ഞിനെ എടുത്താണ് ആലിംഗനം ചെയ്തത്. അവർ ഒരു സമ്പന്നനെയും ആലിംഗനം ചെയ്തില്ല. ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. അവരാണ് അമ്മ. മദർ തെരേസ ആശുപത്രികളൊന്നും സ്ഥാപിച്ചില്ല. സന്യാസിനികളുടെ ഒരു ചെറിയ സമൂഹമായിരുന്നു അവർ ഉണ്ടാക്കിയത്. നമുക്കൊന്ന് നോക്കാം ഇവിടെ പാവപ്പെട്ടവരോടൊരു സിമ്പതി നമുക്ക് കാണാം, ധനികരോട് പ്രകടമായിട്ടുള്ള ഒരു വിദ്വേഷവും ഈ വാക്കുകളിലൂടെ നമുക്ക് വായിക്കാം. മാതൃവാണിക്ക് പ്രസക്തി ഉണ്ടെന്നും അത് അനിവാര്യമാണെന്നും വരികയാണ്. കാരണം നമ്മളെ ചിന്തിപ്പിക്കുവാനും നമ്മളെ പ്രബുദ്ധരാക്കുവാനും നമ്മൾ സ്വയം ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ആൾക്കാർ വന്നേ പറ്റൂ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒന്ന് നോക്കണം എവിടുന്ന ഈ സമ്പന്നതയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവുന്നത്. മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിലേക്ക് പോവുക. നമ്പറൊന്നും പറയാൻ ഞാനിത് കാണാതെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് നമ്പറൊക്കെ സഹിതം പറയായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു കുറച്ച് കാലം, പിന്നെ മറന്നുപോയി. ഏതോ മത്തായിയുടേതാണോ സുവിശേഷ ലൂക്കോസിന്റെ ആണോ എന്നറിയില്ല, ഏതോ ഒന്നിൽ 16-13 ഈ പറയുന്നുണ്ട്, രണ്ടിലേതെങ്കിലും ഒന്നാ. ഓ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കരുത്. ഇത് പ്രശസ്തമായിട്ടുള്ള ബിബ്ലിക്കൽ വാചകമാണ്. രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കരുത്, കാരണം ലോജിക്കാണ്, ലോജിക്കലാണ്. കാരണം നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കും, മറ്റേയാളെ കുറച്ചേ സ്നേഹിക്കുകയുള്ളൂ. ഇത് മനുഷ്യ സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് യജമാനന്മാരെ ഒരിക്കലും സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ഒരു യജമാനനോട് നീതി പുലർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സ്നേഹിക്കരുത്. പണത്തിന് വിവേചി ഉപയോഗിക്കുന്ന പദം മാമോൺ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. പണം, ധനത്തെയും ഈശ്വരനെയും ഒരുമിച്ച് സേവിക്കരുത്. ഈശ്വരനെയും ധനത്തെയും അകറ്റി നിർത്തിയത് ആരാണ്? സെമിറ്റിക് ആശയങ്ങളാണ്. ഈ സെമിറ്റിക് ആശയങ്ങളുടെ ചുവട് പിടിച്ചുണ്ടായിട്ടുള്ളതാണ് ക്രിസ്ത്യാനി ആശയ, കമ്മ്യൂണിസ്റ്റ് ആശയം. കമ്മ്യൂണിസ്റ്റ് ആശയം ഒരു പുത്തൻ ആശയമല്ല. സ്വന്തമായിട്ട് വ്യക്തികൾക്ക് പ്രോപ്പർട്ടി ഉണ്ടാകരുത്, അത് എല്ലാവർക്കും കൂടി ചേർന്നതായിരിക്കണം എന്നുള്ളത് കാറൽ മാർക്സിന്റെ ആശയമല്ല, അത് ഖുറാനിലെ ആശയമാണ്. ഖുറാൻ വ്യക്തിഗതമായിട്ടുള്ള സ്വത്തിനെതിരാണ്. സ്വത്ത് എല്ലാവരുടെ, അതായത് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് സ്വത്ത്. വ്യക്തി തന്റെ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുണ്ടാക്കിയാൽ അതില്ലാത്തവന് കൊടുക്കണം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ആശയമല്ല, അത് ഖുറാനിലെ ആശയമാണ്. അതിനാണ് അവർ സക്കാത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ആശയമല്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ജൂത, ക്രൈസ്തവ, ഇസ്ലാം ചീഞ്ഞപ്പോൾ ഉണ്ടായ സംസ്കാരങ്ങൾ, അല്ലാണ്ട് അത് പുതിയ ആശയമൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കടന്ന് ബഹളം വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഇതേപോലെ ദാരിദ്ര്യ സ്നേഹികളാണ്. ദാരിദ്ര്യത്തെ ഇവർ സ്നേഹിക്കുന്നു, ദാരിദ്ര്യത്തെ ഇവര് മഹത്വവത്കരിക്കുന്നു. ആ എന്നിട്ട് പറയുകയാണ് ദാരിദ്ര്യം, ഈ ക്രിസ്തു പുരോഹിതനാകണമെങ്കിൽ നിങ്ങൾ എന്ത് വ്രത സ്വീകരിക്കുക? കന്യാസ്ത്രീകളാവണമെങ്കിൽ ദാരിദ്ര്യവ്രതമാണ് സ്വീകരിക്കുക. ദാരിദ്ര്യവ്രതം സ്വീകരിക്കുന്നവൻ ഈശ്വര സന്നിധിയിലേക്ക് പോകും. ഇതാണ് അവരുടെ അടിസ്ഥാനം ആയിട്ടുള്ള തത്വം. അതുകൊണ്ടാണ് നിന്നിൽ ഒന്നുമില്ലാത്തവൻ സന്തോഷിക്കട്ടെ, ഞാനുണ്ടെന്നൊക്കെ പറയുന്ന വാക്ക് വാചകങ്ങൾ. ഒന്നുമില്ലാത്തവർ, ദരിദ്രരായവരെ സന്തോഷിപ്പിൻ, കാരണം അനുഗ്രഹം നിങ്ങൾക്കുള്ളതാകുന്നു എന്നൊക്കെ പറയണത് ദാരിദ്ര്യത്തെ വാഴ്ത്തുന്നു. സെമിറ്റിക് ആശയങ്ങൾ, സെമിറ്റിക് ആശയങ്ങളുടെ ദൃഷ്ടിജാലകത്തിലൂടെ, സെമിറ്റിക് ആശയത്തിന്റെ ആശയങ്ങളുടെ ജാലകങ്ങളിലൂടെ ഭാരതീയ സംസ്കാരത്തെ നോക്കുമ്പം നമ്മൾ ത്യാഗത്തെയും ദാരിദ്ര്യവ്രതമായിട്ട് എടുക്കുന്നു. ത്യാഗം ദാരിദ്ര്യമല്ല, വളരെ 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 ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ത്യജിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവണം. ഇല്ലാത്തവന് ത്യജിക്കാൻ സാധിക്കില്ല, ഉള്ളവന് മാത്രമേ ത്യജിക്കാൻ സാധിക്കുകയുള്ളൂ. ഉള്ളവന് പറഞ്ഞിട്ടുള്ള സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഇവിടെ ദരിദ്രനോട് അമിതമായിട്ടുള്ള സ്നേഹമില്ല. അമ്മ ദരിദ്രരെ സ്നേഹിക്കുന്നത് അവർ കൂടുതൽ ദരിദ്രരായിരിക്കുവാൻ വേണ്ടിയല്ല. അമ്മ ദരിദ്രരെ സ്നേഹിക്കുന്നത് ദാരിദ്ര്യ നിർമാർജനത്തിന് വേണ്ടിയാണ്. അതാണ് ഇവർക്ക് പേടി.
ഇവർക്ക് പേടി എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ദാരിദ്ര്യം എങ്ങാനും നിർമാർജനം ചെയ്തുപെട്ടു പോയാൽ ഞങ്ങളുടെ ആഫീസ് പൂട്ടും. അങ്ങനെ ഞങ്ങളുടെ ആഫീസ് പൂട്ടാതിരിക്കണമെങ്കിൽ ഇവരുടെ ആഫീസ് പൂട്ടണം. അതിനാണ് ഇവർ ഈ ബഹളം വെക്കുന്നത്. വളരെ വ്യക്തമാണ്. മദർ തെരേസയെ ഉയർത്തി കാണിക്കുന്നു, ദാരിദ്ര്യത്തെ ഉയർത്തി കാണിക്കുന്നു. ഇനി ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ. തത്വമസി എഴുതിയ ആളാണ് ശ്രീ സുകുമാരൻ എഴിയക്കോട്. അദ്ദേഹം ഉപനിഷത്തുക്കൾ വായിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. സത്യമാണോ എന്ന് എനിക്കറിയില്ല, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഛാന്തോക്യ ഉപനിഷത്തില് ഒരു പദമുണ്ട്, സർവം ഖലു ഇദം ബ്രഹ്മം. അതിൽ സർവം എന്നുള്ള പദത്തിന് ദരിദ്രൻ എന്ന് മാത്രം അർത്ഥമില്ല, സമ്പന്നനും ദരിദ്രനും കൂടി ചേർന്നതാണ് സർവം. അമ്മയുടെ ക്യൂവിൽ നിൽക്കുന്ന ഒന്ന് നോക്കിക്കോളൂ. ഞാൻ വളരെ നിഷ്പക്ഷനായിട്ടാണ് പറയണത് കേട്ടോ. ഞാൻ അമ്മയുടെ ആശ്രമത്തിലെ അംഗമല്ല, അന്തേവാസിയല്ല. അമ്മയെ ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ന്യായീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു കാര്യവും നടാനില്ല. അതെന്നെ ശരിക്കും അറിയാവുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയും, ഒരു കാര്യവും എനിക്ക് നടാനില്ല. പക്ഷെ സത്യമായതുകൊണ്ട് പറയുകയാണ്, രാവിലെ മുതൽ വ്യത്യാസമില്ലാതെ അമ്മ ഓരോരുത്തരെ കെട്ടിപ്പിടിക്കുകയും വരുന്നതൊക്കെ ആരാണെന്ന് നമ്മൾ എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ഈ വരുന്നവരെ എല്ലാം ഒന്ന് കെട്ടിപ്പിടിക്കാൻ രാവിലെ ഇരുന്ന് അനശ്യൂതം കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ എനിക്ക് ഗീതയിലെ ഒരു ശ്ലോകമാണ് ഓർമ്മ വന്നത്. ഏതാണെന്നറിയോ? വിദ്യ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശുപാകേച പണ്ഡിതാ സമദർശിന. ഗീതാ ശ്ലോകം പ്രാവർത്തികമാവുകയാണ് അമ്മയുടെ ദർശന സമയത്ത്. സുകുമാരഴിക്കൊണ്ട് ഇതൊന്നും ഓർക്കാൻ പറ്റില്ല. കാരണം എന്താ? അതിന്റെ കാരണവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇദ്ദേഹം അപലപിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്. ശ്രീനാരായണനില്ലാത്ത ശ്രീനാരായണ പ്രസ്ഥാനം, ക്രിസ്തുവും കുരിശും ഇല്ലാത്ത ക്രൈസ്തവ ക്രൈസ്തവത, ആർഷ ഹിന്ദു സംസ്കാരമില്ലാത്ത ഹൈന്ദവത, ദൈവമേ രക്ഷിക്കണേ എന്ന് ഇന്ന് വിളിക്കുന്നത് ഞാൻ ചെയ്ത ചെറ്റത്തരത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ എന്ന് പറയാനാണ് അദ്ദേഹം പറയാണ്. ഇതിൽ അദ്ദേഹം നാരായണ ഗുരുദേവനില്ലാത്ത നാരായണ പ്രസ്ഥാനം, ക്രിസ്തുവില്ലാത്ത ക്രൈസ്തവത, ആർഷ സംസ്കാരമില്ലാത്ത ആർഷ ഹൈന്ദവത എന്ന് പറഞ്ഞപ്പം വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഇദ്ദേഹം. അള്ളാഹു ഇല്ലാത്ത ഇസ്ലാമിസം എന്ന് പറഞ്ഞില്ല. എന്താ കാരണം എന്നറിയോ? വർത്തമാന പത്രത്തിന്റെ എഡിറ്ററാണ് ഇദ്ദേഹം. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിക സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് പറഞ്ഞാൽ കഞ്ഞികുടി മുട്ടും. കഴിഞ്ഞില്ല. ഇനി അത് മാത്രമല്ല, ഇനിയും വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതും കൂടി പറയാം. ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളോട് എന്താ ഇത്ര വിരോധം? അമൃതാനന്ദമയ്യോടാണ് ഏറ്റവും കൂടുതൽ വിരോധം. അതെന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിന്റെ തൊട്ടപ്പുറത്തെ പേജുകളിൽ കാന്തപുരവുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഈ പച്ചക്കുതിരയ്ക്കകത്ത്. അതിൽ കാന്തപുരം വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന്. വളരെ ശക്തമായിട്ടാണ് പറയുന്നത്, സ്ത്രീ ഭരണാധികാരിയാകാൻ പറ്റില്ല, സ്ത്രീയെ കൊണ്ട് ഒന്നിനും പറ്റില്ല, സ്ത്രീ പുരുഷന് താഴെയാണ് എന്ന് പറയുന്നത് ഖുറാൻ എടുത്ത് സമർത്ഥിക്കുകയാണ്. ആ ഖുറാനിൽ വിശ്വസിക്കുന്നവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള സുകുമാരഴീക്കോടിന് അമ്മയെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. വളരെ ലളിതമാണ് അതിന്റെ വേരുകൾ, വളരെ സിമ്പിളാണത്. നമ്മളോ സ്ത്രീയ സമസ്താസ്തവ ദേവി ഭേദാ എന്ന് പറയുന്ന സംസ്കാരവും. അപ്പൊ നമുക്ക് അമ്മ വെറും സ്ത്രീയാണെങ്കിൽ, ഇദ്ദേഹം പറയുന്നത് വെറും സാധാരണ സ്ത്രീയാണ് അമ്മ എന്നാണ്, അതെ, ആ സ്ത്രീയിൽ പോലും ഈശ്വരനെ കാണാൻ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ വാദങ്ങളെല്ലാം അർത്ഥരഹിത. ഇനി ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ നമുക്ക് ഇദ്ദേഹം ഒരു വ്യക്തിയെ അല്ല എന്ന് മനസ്സിലാവും. പക്ഷെ അതൊക്കെ വ്യക്തിഹത്യക്ക് തുല്യമാകും. നമ്മളൊരു വ്യക്തിയുടെ ചെയ്തികളെ എടുത്ത് വിമർശിക്കുമ്പോൾ അത് വ്യക്തിഹത്യയാവും. വ്യക്തിഹത്യ ചെയ്യുന്നത് ധർമ്മമല്ല എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് വിരമിക്കുകയാണ്. അറിയാൻ കഴിഞ്ഞിട്ടല്ല, അത് അധർമ്മമാണെന്നുള്ളതുകൊണ്ട്. ഇപ്പം നമ്മൾ അദ്ദേഹത്തെ വിമർശിച്ചത് മുഴുവൻ ആശയപരമായിട്ടുള്ള അടിത്തട്ടിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ആ വ്യക്തിയെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആ വ്യക്തി കഞ്ഞി കുടിക്കുന്നതിൽ നമുക്ക് വിരോധവും ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സ് ഇതിൽ പതറരുത്. നമ്മൾ അചഞ്ചലരായിരിക്കണം. ഇവർ ഈ പറയുന്നതിൽ ഒന്നും അടിസ്ഥാനം ഇല്ല. ഇവരുടെ വർഗസ്നേഹവും ദാരിദ്ര്യ സ്നേഹവും ഒക്കെ സെമിറ്റിക് കാഴ്ചപ്പാടിലുള്ളതാണ്, നമ്മുടെ കാഴ്ചപ്പാടിലുള്ളതല്ല. ദാരിദ്ര്യം സ്വീകരിക്കലല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്യാസം. ദാരിദ്ര്യത്തെ പോലും ത്യജിക്കലാണ് സന്യാസം. സന്യാസി ദരിദ്രനുമല്ല സമ്പന്നനുമല്ല, ദരിദ്രൻ ത്യാഗിയാണ്, സന്യാസി ത്യാഗിയാണ്. അമ്മയെ പറ്റി പറയണത് അമ്മ ഒരു സാധാരണ വ്യക്തിത്വമാണെന്നാണ്. അതും നമുക്ക് അമ്മയെ ശരിക്കും അറിയാവുന്നവർക്കറിയാം. ഒരു വ്യക്തി രൂപപ്പെടുന്നത് മനഃശാസ്ത്ര പ്രകാരം ലിബിഡോയുടെയും ഡെത്ത് വിഷിന്റെയും സംഘർഷത്തിൽ നിന്നാണ്, ആസക്തിയുടെയും ഭയത്തിന്റെയും സംഘർഷത്തിൽ നിന്നാണ് ഒരു വ്യക്തിത്വം ഉടലെടുക്കുന്നത്. അപ്പോൾ ആസക്തിയെയും മരണഭയത്തെയും മറികടന്ന ഒരാള് അയാളൊരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ അമ്മ ശരീരരൂപിയായി ഒരാളാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആണാണോ പെണ്ണാണോ എന്ന് പോലും, ആണും പെണ്ണും കെട്ടതാണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട. അമ്മയുമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കാര്യം വ്യക്തമാവും. വളരെ കുറച്ച് സമയമേ ഞാൻ അമ്മയുടെ കൂടെ ചെലവഴിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവയ്ക്കാം. ഈ അടുത്ത കാലത്ത് ഒരുപാട് കപട സന്യാസിമാരെ റെയ്ഡ് ചെയ്ത് പിടിച്ച കാലഘട്ടത്തിൽ ഇവരെല്ലാം ഇന്റർവ്യൂ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങളും ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ അവതാരമെടുത്തത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ. ഒരു വിദ്വാൻ പറഞ്ഞാണ്, വേറൊരു വിദ്വാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ ഇന്നയാളാണെന്ന് ജ്യോത്സ്യന്മാർ അഷ്ടമംഗല പ്രശ്നം വെച്ച് പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞത് ഞാൻ ദേവി തന്നെയാണ് എന്നാണ്. കുറേ നേരം അമ്മയോട് കൂടി ഇരുന്ന് സംസാരിക്കാൻ ശ്രമിച്ച കഴിഞ്ഞു. ആ അമ്മ ഒരു പ്രാവശ്യം പോലും അമ്മ ഈശ്വരനാണ് ദേവിയാണ് നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഗതിയിൽ ഇങ്ങനത്തെ കിട്ടിയ ചാൻസിൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുക, എന്നാൽ പിന്നെ ഞാൻ ദൈവമാണെന്ന് ഇയാളും കൂടെ അംഗീകരിച്ചോട്ടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവമാണെന്നും നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ തന്നെ തമ്മിൽ സംസാരിച്ചാൽ എന്തായിരിക്കും പറയുക? നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ പറയാനായിരിക്കും ശ്രമിക്കുക. യു എൻ പ്രസിഡന്റിനെയും ബുഷിനെയൊക്കെ നമ്മളെങ്ങാനും കണ്ടുപോയാൽ നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ വലിയ ശല്യമായിരിക്കും നമ്മളെ കൊണ്ട്. കാരണം കാണുമ്പോൾ കാണുമ്പം കിട്ടുന്ന സന്ദർഭത്തിൽ അത് തെറ്റടിക്കും. അമ്മയ്ക്കോ അതുപോലെ നിരവധി അനുഭവങ്ങൾ പങ്കിടാനുണ്ട്. ആ അമ്മ തമ്മിൽ കണ്ടപ്പോൾ പങ്കുവച്ച അനുഭവം അമ്മയെ കാണാൻ വന്ന ഒരു കാക്കാലത്തിയെ കുറിച്ചാണ്. എന്നാലോചിച്ച് നോക്കൂ, അമ്മയെ കാണാൻ പോണ്ടിച്ചേരിയിൽ നിന്ന് തത്തകളുമായിട്ട് വന്ന ഒരു കാക്കാലത്തി. പല നാടുകളിൽ പല പേരുകളായി ഇവർക്ക് ഉപയോഗിക്കുക. ഈ ഫലം പറയുന്ന ആൾക്കാർ, ആ സ്ത്രീയെ കുറിച്ചാണ് അമ്മ 15 മിനിറ്റ് സംസാരിച്ചത്. യു എൻ സെക്രട്ടറിയെ കുറിച്ചോ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചോ ഓസ്ട്രേലിയയിലെ നയതന്ത്ര വിദഗ്ധന്മാരെ കുറിച്ചോ മൻമോഹൻ സിംഗിനെ കുറിച്ചോ ഒന്നുമല്ല, ആ കലാമിനെ കുറിച്ചോ ഒന്നുമല്ല, കാക്കാലത്തിയെ കുറിച്ചോ. ഞാനോ നിങ്ങളോ ആണെങ്കിലോ കിട്ടിയ ചാൻസിന് ബുഷിനെ 15 പ്രാവശ്യം പറയും. കണ്ടിട്ടില്ലെങ്കിലും കണ്ടു എന്ന് പറയാൻ വ്യഗ്രത കാണിക്കുന്ന നമ്മുടെ ഇടയിൽ കാക്കാലത്തിയുടെ കഥ പറയാൻ നമ്മൾ പോലും മടിക്കുന്ന കാലഘട്ടത്തിൽ അമ്മ ഇരുന്ന് പറയുകയാണ് അമ്മയെ കാണാൻ വന്ന കാക്കാലത്തിയുടെ കഥ. അപ്പൊ എനിക്കൊരു കാര്യം തോന്നിയത്, ഒരു കാക്കാലത്തിക്ക് പോലും അമ്മയുടെ അടുത്ത്, കാക്കാലത്തി മോശക്കാരി അതേ ഉണ്ടല്ല കേട്ടോ, സമൂഹത്തിൽ അവരെ സ്ഥാനം കാണിക്കുന്നില്ല എന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അവർക്ക് പോലും എളുപ്പത്തിൽ പ്രവേശിക്കുവാനും അവർക്ക് പോലും ഓഡിയൻസ് കിട്ടുന്ന ഈ മഹനീയ സാന്നിധ്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവിടെയും ഇവിടെയും മൈക്ക് എടുത്ത് വെച്ച് പറയേണ്ട ആവശ്യമില്ല. സുകുമാർ എഴിയക്കോടിന് തോന്നുകയാണ് അമ്മയ്ക്ക് വിവരം കുറവാണെങ്കിൽ നേരിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അമ്മയെ, നിങ്ങൾ ഈ പറയണതൊന്നും ശരിയല്ല, ഇതാണ് ഭാരത സംസ്കാരം. അത് പറയാതെ അവിടെയും ഇവിടെയും ഒക്കെ നിന്ന് പറയുന്നത് അമൃതാനന്ദമയി എന്നുള്ള ആ ശക്തിയോടുള്ള അസൂയയും, കാരണം തത്വമസി മുതലായ പുസ്തകങ്ങളൊക്കെ എഴുതി ഭാരതീയ സംസ്കൃതി കുറുക്കി കുടിച്ച് ഞാനിവിടെ ഇരിക്കുമ്പം എനിക്കില്ലാത്ത ആരാധകര് വെറും 4-ാം ക്ലാസ്സുകാരിക്കോ? അതാണ് അതിന് അസൂയ എന്ന് പേര് പറയാം. വേറെ എന്ത് വേണമെങ്കിലും പേര് പറയാം. അല്ലാതെ ഇതൊന്നും സത്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ലെങ്കിലും, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടാണെന്ന് ഇവർ ധരിച്ചു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉത്തരമില്ലാത്തത് കൊണ്ടല്ല പറയാത്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സുകുമാര എഴീക്കോടിന്റെ പുസ്തകങ്ങൾ, ഓരോ പുസ്തകങ്ങളും ജന്മമെടുത്തതിന്റെ പിന്നിലുള്ള കഥകളും, സുകുമാര എഴീക്കോട് കാലഘട്ടങ്ങളിലൂടെ ചെയ്തു പോയ കാര്യങ്ങളും നമ്മളൊന്ന് വെച്ചു നോക്കിയാൽ അദ്ദേഹം അവസരവാദിയാണെന്ന് മാത്രമല്ല തൻ കാര്യം നേടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞു നിർത്താം, അദ്ദേഹത്തെ നിർത്താം. പക്ഷെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതിനിടയ്ക്ക് കൈയടിച്ച് പാസ്സാക്കിയാൽ മാത്രം പോരാ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു രസമുണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇത് പോരാ, ഈ കൈയടിച്ച് പാസ്സാക്കിയത് കൊണ്ട് പോരാ. നമ്മള് കാരണമാണ് അമ്മയ്ക്ക് ഈ ആക്ഷേപം കേൾക്കാൻ ഇടയായത്. അത് നമ്മൾ ഓർക്കണം. കാരണം അമ്മയ്ക്ക് ഏറ്റവും സുഖം ഒറ്റയ്ക്കിരിക്കുന്നതായിരിക്കും, ആ ബ്രഹ്മനിർവൃതിയിൽ ലയിച്ചിരിക്കുന്നതായിരിക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം സുഖം. അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ഷേപങ്ങൾ കേൾക്കുന്നത്? അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ മുമ്പിലൊക്കെ വെച്ച് വിമർശിക്കപ്പെടുന്നത്? നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് തിരിച്ചെന്ത് കൊടുക്കാൻ സാധിക്കും? അമ്മ അമ്മയുടെ ബ്രഹ്മ തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു പാഴ്ചയേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന കവിവചനം അന്വർത്ഥമാക്കുമാറ് അമ്മ നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. നമുക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും? അമ്മയുടെ ധർമ്മത്തിൽ നമ്മുടെ പങ്ക് എന്താണ്? നമ്മൾ എങ്ങനെയാണ് അമ്മയുടെ അനുഗ്രഹത്തിന് യഥാർത്ഥത്തിൽ പാത്രീഭൂതരാവുക? ദർശനമെടുക്കുന്നതിലൂടെയാണോ, ക്യൂ നിൽക്കുന്നതിലൂടെയാണോ, അമ്മയുടെ അഷ്ടോത്തരങ്ങൾ ചൊല്ലുന്നതിലൂടെയാണോ? അതൊക്കെയാണ്, പക്ഷെ അതിലും കൂടുതലാണ്. അതിലും കൂടുതൽ എന്താണ്? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ നിർഭയം സഞ്ചരിക്കുമ്പോൾ മാത്രമേ
Namukana Suda Maitula, Anugraham Undau Gayulu. Ah, Anugraham Undaya, Namukanda Sambhogium, Namada Buddhi, Telim. Namada Buddhi, Telim Bull, Kama Mokshangali, Edengil Mundine, Adil Edini Arikim Swigirikiga, temporary Aitla Sukhavum, permanent Aitla Sukhavum, which in Etia, Adil Edini Arikim Swigirikiga, permanent Aitla Sukhatine. Apol permanent diet la Sukamaya Mokshatine Swigirikiwan, Namada Buddhi Prajodi Pikiwanana, Anigrahatine Patri Bhudar Agenda, Ah Anigrahatine Patri Bhudar Agenda, Ah Guru Nirdeshikina, Ishwara Tulia, Ishwaranaya, Guru Nirdeshikina Panthavilude, Nirbhayam Sanjerichukondana. Apol Amma Sakajivigaloda Kanikina, E Karunyatinde, Oramsham. Namalum, Namada Jutubadamula, Sahaji Vigaloda Karnikanam, Apole, Namaluma Dharma Patatil, Kairit and Daugulu, Engil Matrame, Shashu the Maitla, Anugrahatina, Namuka, Sadi Kigayumulu, Apolu Punaparishos and another tent on the Randu Sangalanita, Amayuda Vani, Aya Madravani Ude, Dvidina Sathana Shibratil and Namali Pirikan, Madravani, Pracharana, Saprachana Gudian is Sathana Shibrat into Desham within the Prasakti, Amada Vani. Kurchana numbers from Sarchun Dinner. Paya Galate, Maharshishir and Mark Ariama Irnu, Buddhi automatic eye to Prajodi the Avilam. Angana automatic eye to Buddhi Prajodi the Mauga Ila in the Maharshi Mark Manasilayapol, our Buddhi, Prajodi Pikuan of Pransan and Dagi, Adana Gayatri Mandra. Nyangaluda Buddhi, Prajodi Pikate, Adana Mandra in the Artha. Elaborum Gayatri Jolamedi proper in the Kalakatati, number Julina, then the Anana, Valaran Nishkarshamite, Jindichar, Urigari, Manisla, and Chelle, Gayatri Jebikin of the Mokatan Alla Tejas and Tavan, and Anganolo and Yangatunda. Gayatri Masangalan Jebichi and Tatakaki, one the Jodikin Kandin, Talakele, Mokatu Prakashele, and Kakarnam, Gayatri Jebichal Brahmavarchas and Dagum, and the Varendu. A father, Angavia Kanikin the Runda. Chelle, Gayatri Jebikin and Chalapakangal in the Karakabatum, Hekar Sukhaun, Jeevi the Tilmuru, and Sukhaun the Yarjaga. Sherikin Gayatri, Buddhi Prajodi Pican Vendi Tanajapican, the young Alta Buddhi Prajodi Picane, Hindini Vendi, Buddhi Prajodi Tamaganam. I Gayatri Mandran Gandibidicha Kalata, Regueda Tilana Mandram, E Mandran Gandibidicha Kalata, and where Ralta Sotta, Tande Akuanula, Urahuan on Dirnilla, Isotta, and a Sotin or Lamoho, Maharshi Mark Dirnilla. But Matulaver Sotta, Namalde, Akuan, Vendi, Kritrima Maitla, Ekashamakan, Avishamaitla, Buddhi, a lot of the Shikano. And the physics, chemistry, Totania, mathematics, Totania, sciences on Dirnilla, Karapol Adin, the equations is all via La Buddhi, Mala, Udeshikan, the Pin, Indin, La Buddhi, Irikim, Prajodi, the Magane, and Pratikan, the Kama Mokshangali, Mokshate, Agrihikiwan. Agraham endeth Allah in the Manasilakun of the Wunder, Ali Pushave, Ada Agrihikuan, Enda Buddhi, Prachoti Tamagate, Enan Prathana. Are you Venam Gayatri Jepikan? Adamudi Paranam Kundurta. Are you Venam Gayatri Jepikan? Lavrin Gayatri Jepikam and Dioda Kalakatana Gayatri, Lavrin Jepikam and Samarthikim, Lavrin Gayatri Jepikam and Dioda Kalakatla, Gayatri Tanaparin and Dara the Jepikan. Nyangaluda Buddhi Prajodi Piketa and Enda Buddhi Prajodi Piketa and Lava Nirikanada. Adural Kano, Nyangal and Nola Bothamulata, Avare, Jebikam Padulu, Nyan, Ende, Enikulada in the Matram Chinti Chadne Vendi, Matram Prayatnikina, Namuka, Adi Jebikanula, Adhigara Milla, Brahman and Ayalim Shiri, Abrahman and Ayalim Shiri. Nyangal and Nulata. Chindikan capacity or Alka Matrame, either Jebikan or Adhigaramulu, Anganeula, Namuruda Buddhi, Prajodi Pikiwan, Anigrehatine Patri, Bhudaraguan, Sheriaya, Vadi Eda Narichatan, Adile, Namal Adiluda Namble, Prayatni Pitcher, Kama Mokshangal Sadhita Makuan, Bhagavad Devi Aya, Devi Surupe Aya. Jagadambika Surupamaya Amma Namale Anugrahikkatte Ennu Prarthichukonde E Prabhashanam Ammayude Padapathmangalil Samarppikkunnu Athodoppam Thanne E Vakkukal Ivide Nirbhayam Parayuvanulla Shakti Enikku Thanna Ente Gurunathanaya Sri Madhavajiyude Padapathmangalilum E Cheriya Vakkukal Kondu Korutha Aashayamalyam Samarppichukonde Nirthunnu Namaskaram.